ദൈവദിനമഹത്വം എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഇങ്ങനൊരു പ്രോഗ്രാം ഞാനും പ്രിയ സിനോജ പാസ്റ്ററും കൂടി ഒരുമിച്ച് ചിന്തിച്ച് വെക്കുവാനിടയായി. ദൈവത്തിന്റെ കൃപയാൽ ദൈവദാസന്മാരെ ക്ഷണിച്ചു, ആ ക്ഷണം സ്വീകരിച്ച് പ്രിയ ദൈവദാസന്മാർ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ച് ഈ പ്രോഗ്രാം ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സർവസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല വൈകിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ലോകമാസകലം വലിയ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ വിഷയങ്ങളിൽ അല്പസമയം ദൈവജനവുമായി അവിടുത്തെ അഭിഷക്തന്മാർക്ക് ഒരുമിച്ച് അവരുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് തൃപ്പാദപിടുത്തി എടുത്തു വരുവാനും ഞങ്ങളുടെ ആത്മീക പ്രചോദനങ്ങളായ കർത്താവ് അനേക കാര്യങ്ങൾ ചിന്തിക്കുവാനും പഠിക്കുവാനും ദൈവം നൽകുന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന കർത്തൃദാസന്മാരെ ദൈവം സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന അഭിഷക്തന്മാരെ അനുഗ്രഹിക്കണമേ. വിവിധ ചാനലുകളിലൂടെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. ആദ്യത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. യാതൊരു വിധമായ തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാകാതെ നന്നായി ഈ പ്രോഗ്രാം നടത്തുവാൻ അവിടുത്തെ അനുഗ്രഹങ്ങളും കൃപകളും ഉണ്ടാകണം. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു സകല മഹത്വവും ഞങ്ങൾ തിരുമേനിക്ക് നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ അമേൻ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സയൻസ് എൻകൗണ്ടർ എന്ന പേരിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അഭിമാനവും. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ബോർഡിന്റെ സുവിശേഷ വിഭാഗമായ ഇവാഞ്ചലിസം ബോർഡും ലെറ്റ്സി കൗൺസിലിംഗ് സെന്ററും ഒരുമിച്ചാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത്. ഇവാഞ്ചലിസം ബോർഡിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ എൽ കെ റോയ് സാറ്, ജോയിന്റ് സെക്രട്ടറി, ഇപ്പോൾ ഈ സെഷൻ പ്രാർത്ഥിച്ചാരംഭിച്ച പാസ്റ്റർ സുരേഷ് മാത്യു അവറുകൾ എന്നിവർ നമ്മോടൊപ്പമുണ്ട്. കൂടാതെ ഈ അനുഗ്രഹീതമായ സെഷനിൽ പാനലിസ്റ്റുകളായിട്ട് നാം മുൻകൂട്ടി ചിന്തിച്ചതുപോലെ ബഹുമാനപ്പെട്ട പ്രിയ ബ്രദർ ജോർജ് കോശി മൈലപ്പുറ അവറുകൾ, പാസ്റ്റർ ജെയ്സ് പാണ്ടനാട്, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം, ഡോക്ടർ എം കെ സുരേഷ് എന്നിവർ നമ്മോടൊപ്പമുണ്ട്. നിർഭാഗ്യവശാൽ പ്രിയ പാസ്റ്റർ സജു ചാത്തന്നൂർ അവിടെയുള്ള ഇന്റർനെറ്റിന്റെ അപര്യാപ്തത മൂലം നമ്മോടൊപ്പം എത്തിച്ചേരുവാൻ ഇടയായിട്ടില്ല. അപ്പോൾ തന്നെ ചില ചോദ്യങ്ങളുമായി എന്നും എൻകൗണ്ടറിന് അനുഗ്രഹീതമായി കൊണ്ടിരിക്കുന്ന പ്രിയ ലൈജു ജോർജ് കുന്നത്തും ഇന്ന് ഈ സൂം മീറ്റിംഗിൽ നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഈ സൂം മീറ്റിംഗ് നിയന്ത്രിക്കുന്നത് രണ്ടുപേരാണ്. എന്നോടൊപ്പം വളരെ അനുഗ്രഹീതമായ പാസ്റ്റർ ലീനു കെ ജോൺ അവറുകൾ ഈ മീറ്റിംഗിന് നിയന്ത്രണവും ചുക്കാനും പിടിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ ന്യൂമ ഹെർമനൂട്ടിസ് ഈ സൂം മീറ്റിംഗിന് ഹോസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രവർത്തകനായിരിക്കുന്നു ഡെനീഷ് ബ്രദർ ദുബായിൽ നിന്നുകൊണ്ടാണ് ഈ സൂം മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തില് ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. തുടർന്ന് ഈ മീറ്റിംഗിലെ ഔപചാരികമായി സ്വാഗതം അറിയിക്കുവാനായി പാസ്റ്റർ സുരേഷ് മാത്യു അവറുകളെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസഭ ഇവാഞ്ചലിസം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സയൻസ് എൻകൗണ്ടർ എന്ന ഈ പ്രോഗ്രാമിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സുരക്ഷിതനായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി നന്ദി നിറഞ്ഞ ദൈവത്തോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മീറ്റിങ്ങുകൾ വളരെ അനുഗ്രഹപ്രദമായി തീരുവാനും കാണുകയും കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്തവർക്ക് അത് അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായി തീർന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ലോകം മുഴുവൻ കടന്നു പോകുമ്പോൾ ദൈവജനത്തിന്റെ ആത്മീക വർധനവും ആത്മീക സന്തോഷവും ദൈവത്തോട് അടുക്കുന്നതിനും ഈ ദിവസങ്ങൾ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും കാരണമായി തീരട്ടെ എന്ന് ദൈവസ്ഥനിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവാഞ്ചലിസം ബോർഡിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന പാസ്റ്റർ ജോർജ് അവറുകൾ, എല്ലാ പ്രോഗ്രാമുകൾക്കും നേതൃത്വം നൽകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ജോയിന്റ് സെക്രട്ടറി ഞങ്ങളോടൊപ്പം ഉള്ളതിൽ വളരെ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച്
പാനൽ ലിസ്റ്റിലുള്ള കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അനിൽ കൊടിത്തോട്ടം, ജെയ്സ് പാണ്ഡനാട് എന്നിവരെ പ്രത്യേകം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ലൈവിലേക്ക് ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താദാസന്മാർക്കായി സ്തോത്രം. നിങ്ങളെയും ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ വിവിധ മാധ്യമങ്ങളിലൂടെ ലൈവിലൂടെ ഈ പ്രോഗ്രാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങൾ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ വീണ്ടും സയൻസ് എൻകൗണ്ടർ എന്ന ചിന്തയോടുകൂടെ നമ്മോടൊപ്പമായിരിക്കുന്ന എല്ലാ ബഹുമാന്യരും പ്രത്യേകാൽ കഴിഞ്ഞ നാളുകളിൽ പ്രേക്ഷകരായി 10,000 പേർ എൻകൗണ്ടർ എന്ന യൂത്ത് എൻകൗണ്ടർ എന്ന നാമത്തിൽ തുടങ്ങിയ വിവിധ എൻകൗണ്ടറുകളിൽ സഹകരിച്ച സ്വാഗതം അറിയിച്ച അനുഗ്രഹീതനായ പാസ്റ്റർ സുരേഷ് മാത്യു അവർക്ക് പ്രത്യേകമായ നന്ദി. അപ്പോൾ തന്നെ ഔപചാരികത ഒന്നും തന്നെ ഇല്ലാതെ എൻകൗണ്ടറിലേക്ക് പ്രവേശിക്കുകയാണ്. ലോക്ക്ഡൌണുകൾ ദിനം പ്രതി നാം പ്രതീക്ഷിച്ചതിനേക്കാൾ അത് നീളം കൂടുന്നു, ആശങ്കകൾ വർദ്ധിക്കുന്നു, ചോദ്യങ്ങൾ ഉയരുന്നു. ഇവിടെ സയൻസ് എൻകൗണ്ടറിൽ ആദ്യമായി ചോദ്യം അഭിമുഖീകരിക്കുന്നത് പ്രിയ ജോർജ് കോശി മൈലപ്ര അവരാണ്. അദ്ദേഹം എല്ലാവർക്കും ക്രൈസ്തവ കൈരളിയിൽ സുപരിചിതനായ ബഹുമാന്യനായ ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകാൽ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേലിൽ 30 തവണയിലധികം പോവുകയും താൻ നേരിട്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ കയ്യൊപ്പ് വയ്ക്കുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹീതമായ ഒരു രചനയും മനോരമയിലൂടെ പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്ത, അതുപോലെ ഇപ്പോൾ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ സുത്യർഹമായി സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഒരു കർത്തൃഭൃത്യനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് തികച്ചും ഏവർക്കും പരിചിതനായ ഈ ബഹുമാന വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുന്നത് തികച്ചും അനവസരമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ശാസ്ത്രവും ദൈവത്തിന്റെ വചനവും എന്ന ചിന്തയോടുള്ള ബന്ധത്തിൽ സയൻസ് എൻകൗണ്ടർ ഇവിടെ തുടങ്ങുമ്പോൾ നാം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്, എവിടെയും ശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ടൊരു ശാസ്ത്രമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ചിന്തയിൽ, ഇവാഞ്ചലിസം ബോർഡിന്റെ ചിന്തയിൽ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ കടന്നു വന്ന ഏക പേര് അങ്ങേയറ്റം. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം ഇങ്ങനെ ചോദിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഇന്നത്തെ അവസ്ഥയിൽ ദൈവം പോലും നിസ്സഹായനാണ്, ശാസ്ത്രമാണ് വിജയിക്കുന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ശാസ്ത്രത്തെയും ദൈവത്തെയും കൂട്ടിയിണക്കുന്ന ഒരു കണ്ണിയാണല്ലോ ഇസ്രായേൽ. ദൈവത്തിന്റെ സ്വന്തം ജനം എന്നാണ് അവർ അറിയപ്പെടുന്നത്. വിശുദ്ധ നാട് എന്ന ദേശത്തെ വിളിക്കുന്നുമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ, 30+ തവണ ഇസ്രായേൽ സന്ദർശിക്കുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്ത അങ്ങേക്ക് ഈ സാഹചര്യങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ശാസ്ത്രീയ പഠനങ്ങളിൽ യഹൂദർ എത്രമാത്രം മുൻപന്തിയിലാണ് ഇടം പിടിച്ചിരിക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ അങ്ങയിൽ നിന്ന് കേൾക്കുവാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. പ്രേക്ഷകർ അയച്ചു തന്ന ആ ചോദ്യത്തിലേക്ക് കൂടുതൽ മുഖവരയില്ലാതെ കടക്കുകയാണ്. ഇസ്രായേലും അനുബന്ധ കാര്യങ്ങളും തൊട്ടറിഞ്ഞതും നടന്നറിഞ്ഞതും കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ വസ്തുതകളിലേക്ക് അങ്ങയ്ക്ക് സമയം വേർതിരിക്കും. പ്രിയ ജോർജ് കോശി മൈലപ്ര അവർക്ക്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ദൈവദാസന്മാരോടൊപ്പം ഈ ലൈവിൽ വരാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ക്രമീകരിച്ച ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുടെ ഇവാഞ്ചലിസം ബോർഡിനുള്ള നന്ദി ഞാൻ ആമുഖമായിട്ട് അറിയിക്കും. ഇസ്രായേലിലേക്ക് വരുന്നതിന് മുമ്പ് ആ ചോദ്യത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആദ്യത്തെ ആ ഭാഗം ഒന്ന് പരാമർശിക്കാൻ, ഒന്ന് സ്പർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇന്നത്തെ അവസ്ഥയിൽ എന്താ, ദൈവം നിസ്സഹായനാണ് അല്ലെ? ഇന്നത്തെ അവസ്ഥയിൽ ദൈവം നിസ്സഹായനാണ്, ശാസ്ത്രമാണ് ജേതാവ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ, അല്ലെങ്കിൽ നാളത്തെ അവസ്ഥ എന്നൊക്കെ അവസ്ഥാഭേദമുള്ള ഒരു വ്യക്തി അല്ല ദൈവം. ഇന്നത്തെ പോലെയുള്ള പാൻഡമിക്, ഇതുപോലെയുള്ള ഭീകരമായ സാഹചര്യങ്ങൾ സംജാതമാകുമ്പോൾ
ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നോർത്ത് പകച്ചു നിൽക്കുന്നവനല്ല എന്റെ ദൈവം. കാറ്റിനെയും കടലിനെയും ഒക്കെ കണ്ട് അതിന്റെ മുന്നിൽ മനുഷ്യൻ പകച്ചു നിൽക്കും, എന്നാൽ ദൈവത്തിന് അതിനെ നിയന്ത്രിക്കാൻ കഴിയും. അല്ലെങ്കിൽ ദൈവം ദൈവമല്ല. ഒരുപക്ഷെ ഈ ചോദ്യം ചോദിച്ച വ്യക്തിയുടെ മനസ്സിലുള്ളത് ദൈവം നിസ്സഹായനല്ലെങ്കിൽ എന്തുകൊണ്ട് നിശബ്ദനായിരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമായിരിക്കാം. നമ്മുടെ സർക്കാർ നിരന്തരം പറയുന്ന ഒരു വാചകമുണ്ട്, ജാഗ്രത മതി ഭയം വേണ്ട. എന്നാൽ എനിക്ക് തോന്നുന്നു ദൈവം പറയുന്നത് ജാഗ്രതയും വേണം ഭയവും വേണം അല്ലെ. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന ഈ മഹാമാരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മെ ജാഗ്രതയുള്ളവരാക്കാൻ വേണ്ടി, ജാഗരൂകരാക്കാൻ വേണ്ടി ദൈവം വളരെ മനഃപൂർവ്വമായി ചെയ്ത ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുകയാണ്, അല്ലെങ്കിൽ ദൈവം അനുവദിച്ച ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കും. ഒരുപക്ഷെ ദൈവത്തിന്റെ ചില മുന്നറിയിപ്പുകളാണ്, കൂടുതൽ അപകടത്തിലേക്ക് നാം നടന്നു നീങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ ഒരു മുന്നറിയിപ്പ്. ഇറ്റ്സ് എൻ ഇൻഡിക്കേറ്റർ. അമേരിക്കയിലെ ഈ കൗബോയ്സിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു കുതിരപ്പുറത്ത് കൗബോയ് മുന്നേ യാത്ര ചെയ്യും, കുറെ പശുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും, ചിലപ്പോൾ പശുക്കൾ മുൻപിലായിരിക്കും. മുൻപിൽ പോകുന്ന ആ പശുക്കൂട്ടത്തിന്റെ ഏറ്റവും മുൻപിൽ പോകുന്ന പശു വെകിളി പിടിച്ച്, ഭ്രാന്ത് പിടിച്ച്, ചിലപ്പോൾ അതിവേഗത്തിൽ കുതിച്ചു മുന്നോട്ട് പോയി, അങ്ങനെ മുന്നോട്ട് പോയി വലിയ വലിയ ഗഹൂരങ്ങളിലെ കുഴികളിലേക്കൊക്കെ എടുത്ത് ചാടും. അതിന്റെ പിന്നാലെ മറ്റു പശുക്കളും എടുത്ത് ചാടി ആ പശുക്കൾ അനവധി എണ്ണം ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. ഇത് കാണുന്ന കൗബോയ് ആദ്യത്തെ പശു വെകിളി പിടിച്ച് ചാടാൻ തുടങ്ങുമ്പോൾ തന്നെ തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും തോക്കെടുത്ത് വെടിവെക്കും. ആദ്യത്തെ പശു, ചാടിപ്പോയ പശു മരിച്ച് താഴെ വീഴും. ആ വെടിവെച്ച കേട്ട് ഇത് മരിച്ചു വീഴുന്നത് കണ്ടിട്ട് മറ്റു പശുക്കൾ പുറയിലേക്ക് വരും എന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്കൊക്കെ പരിചയമുള്ള നമ്മുടെ പ്രിയ സുഹൃത്ത് സാജു ജെ മാത്യു ഒരിക്കൽ പറഞ്ഞ ഒരു സംഭവ കഥ എന്റെ ഓർമ്മയിലുണ്ട്. സാജു അദ്ദേഹത്തിന്റെ സ്നേഹിതനോടൊപ്പം ദീർഘ ദൂരം യാത്ര ചെയ്യുകയാണ്. രാത്രിയിലാണ് യാത്ര, രണ്ടുപേരും ക്ഷീണിതരാണ്. സാജു ചോദിച്ചു, കൂട്ടുകാരനോട് ചോദിച്ചത്, ഓടിക്കാമോ, കുഴപ്പമൊന്നും ഇല്ലേ? ഇല്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ അദ്ദേഹം ഉറങ്ങുന്നുണ്ട്, വണ്ടി ഇടയ്ക്കിടയ്ക്ക് പാളുന്നുണ്ട്. അപ്പൊ സാജു എന്തെങ്കിലും സംസാരിച്ചൊക്കെ ഉണർത്തും. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ സാജു ഒന്ന് മയങ്ങിപ്പോയി, ഞെട്ടി ഉണർന്നപ്പോൾ വണ്ടി വല്ലാതെ പാളിപ്പോകുന്നു. ആ സമയത്ത് സാജു എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടി ഈ ഡ്രൈവറുടെ തോപ്പലേക്ക് കൊടുക്കും. എന്തിനാ അടിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അദ്ദേഹം ഞെട്ടി ഉണരാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ആ അടി കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ വാഹനം നിയന്ത്രണം വിട്ട് എവിടെയെങ്കിലും പോയി അപകടം സംഭവിക്കുമായിരുന്നു. എന്നാൽ ആ അടിയുടെ വേദന ശിഷ്ട സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് പരിക്കുകളൊന്നും സംഭവിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ ഇതുപോലെ ദൈവം ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകുകയാണ് ഇത്രയും ചില പാൻഡമിക്കിലൂടെ എന്ന് ഞാൻ കരുതുക. അതുകൊണ്ട് ദൈവം നിസ്സഹായനാണ് എന്ന് നാം കരുതരുത്. ഈ രണ്ടാമത് എന്നോട് ചേർത്ത് പറഞ്ഞ ശാസ്ത്രം ജേതാവ് ആകുന്നു എന്നാണ്. അതിനെന്താ ശാസ്ത്രം ജേതാവായിക്കോട്ടെ, ദൈവം ശാസ്ത്രത്തിനെതിരല്ല. സർ ഐസക് ന്യൂട്ടൺ ഉൾപ്പെടെയുള്ള അനേക ശാസ്ത്രജ്ഞന്മാർ ദൈവഭക്തന്മാരാണെന്നുള്ള നമുക്കറിയാം. ശാസ്ത്രം ജയിക്കുന്നതുകൊണ്ട് ദൈവത്തിന് തോൽവിയൊന്നും സംഭവിക്കുന്നില്ല. മാത്രമല്ല ശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കുന്ന ശാസ്ത്രജ്ഞന്റെ ബുദ്ധിയും വിവേകവും ഒക്കെ അത് ദൈവത്തിന്റെ ദാനമാണ്. ഇനി ഇസ്രയേലിലേക്ക് വരാം. പാസ്റ്റർ സിനോജ് പറഞ്ഞപ്പോ പറഞ്ഞു ഇസ്രയേൽ ഒരു വിശുദ്ധ നാട് എന്നൊക്കെ. ഞാനത് അതുപോലെ വിഴുങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്രയേൽ ഒരു വിശുദ്ധ നാടായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. ഞാൻ പാർക്കുന്ന ഭാരതത്തെക്കാൾ, കേരളത്തെക്കാൾ കൂടുതൽ വിശുദ്ധിയൊന്നും ആ നാടിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ വാണിജ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടൊക്കെ പറയുന്നതായിരിക്കാം. വേണമെങ്കിൽ നമുക്ക് പറയാം 2000 വർഷം മുമ്പ് ഒരു വിശുദ്ധൻ അവിടെ ജീവിച്ചിരുന്നു എന്ന്. അതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ള വിശുദ്ധിയൊന്നും ആ നാടിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി നമ്മുടെ ആ കോർ ക്വസ്റ്റ്യനിലേക്ക് വരിക. യഹൂദൻ ശാസ്ത്ര മേഖലയിൽ ഏത് പരിധി വരെ പോയി? തീർച്ചയായിട്ടും വളരെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. ഒരു ഹൂർ ജാഫത്ത് എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് എനിക്ക് അവിടെയുണ്ട്. അദ്ദേഹം അബ്സോർഷൻ മിനിസ്ട്രിയുടെ ഡയറക്ടറാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പ്രവാസി കാര്യാലയ വകുപ്പിന്റെ തലവൻ. 17 വയസ്സ് വരെ കൊച്ചിയിൽ ജീവിച്ചിരുന്ന ഒരു മലയാളി യഹൂദനാണ്. അദ്ദേഹത്തിന്റെ ജോലി, ഈ അബ്സോർഷൻ മിനിസ്ട്രിയുടെ ജോലി എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗത്തുള്ള ബുദ്ധിരാക്ഷസന്മാരായ യഹൂദന്മാരെ തിരികെ ഇസ്രയേലിലേക്ക് കൊണ്ടുവന്ന് അവരെ ഓരോ സെറ്റിൽമെന്റിൽ പാർപ്പിക്കുക, അവരെ അധിവസിപ്പിക്കുക എന്നുള്ള ജോലിയാണ്. അത് വളരെ ആക്റ്റീവായിട്ട് അവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗത്ത് വളരെ പണ്ഡിതന്മാരായ ബുദ്ധിരാക്ഷസന്മാരായ യഹൂദന്മാരുണ്ട്, അവരെല്ലാം തിരികെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ. നമുക്കറിയാം ഒരുപക്ഷെ കൃത്യം ആയിരിക്കുകയില്ല കണക്കെങ്കിലും ഏറെക്കുറെ 930 നോബൽ പ്രൈസുകൾ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. ഈ 930 പ്രൈസുകളിൽ 210 യഹൂദന് ലഭിച്ചതാണ്. എന്ന് വെച്ചാൽ മൊത്തം കൊടുത്തതിൽ 22% യഹൂദനാണ് ലഭിച്ചിരിക്കുന്നത്. ഓർക്കുക, കേരളത്തിന്റെ 1/3 വലിപ്പം മാത്രമുള്ള ഒരു ചെറിയ രാജ്യം, അവിടെയുള്ള ആളുകൾക്കാണ് 22% കിട്ടിയിരിക്കുന്നത്. 1966 എന്നാണ് എന്റെ ഓർമ്മ. ആ ഒരൊറ്റ വർഷം തന്നെ 12 യഹൂദന്മാർക്ക് നൊബൽ പ്രൈസ് കിട്ടിയുണ്ടായി. ഇനി ലോക ജനസംഖ്യയിൽ യഹൂദൻ എന്ന് മാത്രമുണ്ട്,
ലോക ജനസംഖ്യയിൽ അവര് നോട്ട് ഈവൻ 1% 0.2% ഉള്ള ആൾക്കാരാണ് 22% നൊബൽ പ്രൈസ് അടിച്ചെടുത്തത്. മാത്രമല്ല ഈ ലോകത്തെ കീഴ്മേൽ മറിച്ച ചിന്താധാരയുടെ ഒക്കെ പിന്നിലെ പിന്നണി പ്രവൃത്തികൾ ആ ജീനിയസുകളെല്ലാം യഹൂദന്മാരാണ്. നൂറ്റാണ്ടിന്റെ പുരുഷന്മാർക്ക് വിശേഷിപ്പിക്കപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ, സയൻസ് എടുത്ത് നോക്കിയാൽ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി, രാഷ്ട്രീയം എടുത്ത് നോക്കിയാൽ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി കാറൽ മാർക്സ്, മനഃശാസ്ത്രം എടുത്ത് നോക്കിയാൽ പ്രഗത്ഭനായ വ്യക്തി സിഗ്മണ്ട് ഫ്രോയിഡ്, സംഗീതം എടുത്തു നോക്കിയാൽ പ്രഗത്ഭനായ യഹൂദി മനോഹിൻ, ഗൂഗിളിന്റെ സ്ഥാപകനായ സെർജി ബ്രിൻ, പിന്നെ മതം എടുത്തു നോക്കിയാൽ ഏറ്റവും പ്രഗത്ഭൻ എന്ന് പറയാൻ യേശു ക്രിസ്തു. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും ശക്തരായ 100 പേരുടെ പട്ടിക ഈ വാനിറ്റി ഫെയർ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ അവർ തയ്യാറാക്കിയപ്പോൾ അതിൽ 51 പേരും യഹൂദന്മാരായിരുന്നു. നമ്മളെ ഇസ്രായേലിന്റെ ജി ഡി പി നമ്മളൊന്ന് പരിശോധിക്കുന്നതാണ്. ജി ഡി പി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എക്കണോമിക് സ്നാപ്ഷോട്ടാണ്. അതിൽ 4.3% സിവിൽ റിസർച്ചിനും ഡെവലപ്മെന്റിനും വേണ്ടിയാണ് ഇസ്രായേൽ മാറ്റിവെച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജി ഡി പി ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന രാഷ്ട്രം ഇസ്രായേലാണ്. ആ ഇസ്രായേൽ രാജ്യത്തിലെ ഏറ്റവും വലിയ വികസിത മേഖല ഡെവലപ്ഡ് സെക്ടർ എന്ന് പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. 10,000 ജോലിക്കാരെ എടുത്താൽ അതിൽ 140 പേര് ശാസ്ത്രജ്ഞന്മാരാണ്. അമേരിക്ക പോലും 10,000 പേരിൽ 85 പേരെ ഉള്ളു ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത്. അവിടെയാണ് 140 പേര് ഇരട്ടിയോളം ആളുകൾ. അപ്പോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക്നോളജിക്കലി ലിറ്ററേറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇസ്രായേലാണ്. 7 റിസർച്ച് യൂണിവേഴ്സിറ്റി അവർക്കുണ്ട്. ഏറ്റവും മികച്ച അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാത്തമാറ്റിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഒക്കെ ഏറ്റവും മികച്ച അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുണ്ട്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ പ്രമുഖമായ കണ്ടെത്തലുകൾ, ശാസ്ത്രീയമായ കണ്ടെത്തലുകളെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കുന്നത്, അവരെവിടെ വരെ എത്തിയതുള്ളതെന്ന് അറിയാൻ വേണ്ടി. നേരത്തെ ഉറപ്പിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹത്തിന്റെ റിലേറ്റിവിറ്റി തിയറി നമുക്കൊക്കെ കേട്ടിട്ടുണ്ട്, ഈ ഈക്വൽ എം സി സ്ക്വയർ. അതുപോലെ ഇന്ന് നാം സമൃദ്ധമായിട്ട് ഉപയോഗിക്കുന്ന USB സ്റ്റിക്കുകൾ, അത് ഇസ്രായേലിന്റെ സംഭാവനയാണ്. ലേസർ പ്രൊജക്ഷൻ ഉള്ള കീബോർഡ്, അത് ഇസ്രായേലിന്റെ സംഭാവനയാണ്. റോബോട്ടിക് സർജറി ഇസ്രായേലിന്റേതാണ്. അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഉച്ഛ്വാസ വായിൽ നിന്ന് രോഗലക്ഷണം കണ്ടെത്താൻ കഴിയുന്ന സ്നിഫ് ഫോൺ, ശ്വാസോച്ഛാസത്തിൽ നിന്ന് രോഗലക്ഷണം കണ്ടെത്തുന്ന സ്നിഫ് ഫോൺ അവർ കണ്ടുപിടിച്ചു. ഇസ്രായേലിനെ കുറിച്ചുള്ള ആദ്യ ഒരു പുസ്തകം ഞാൻ വായിച്ചത് തോമസ് ടി മത്തായിച്ചൻ എഴുതിയ മലർവാടിയായ മരുഭൂമി എന്നുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. മരുഭൂമിയെ അവർ മലർവാടിയാക്കിയിരിക്കുകയാണ്. അതിന്റെ കാരണം ഡ്രിപ്പ് ഇറിഗേഷൻ പ്രോജക്റ്റാണ്. അവിടെ വെള്ളം അധികമില്ല. ഗെത്സെമനെ പിന്നെ ഗനസ്തര തടാകത്തിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്. അവർക്ക് വളരെ പരിമിതമാണ്. അപ്പോൾ അത് വൃഥാവാക്കി കളയാതെ ചെടിയുടെ വേരിന്റെ ചുവട്ടിലെ കൃത്യമായി തുള്ളി തുള്ളിയായി വീഴിക്കുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ പ്രോജക്ട് അവർ കണ്ടെത്തി. അതിനെ ഒരു മരുഭൂമിയായിരിക്കുക. റൂഫ് ടോപ്പ് സോളാർ ഹോട്ട് വാട്ടർ സിസ്റ്റം, അത് അവരുടേതാണ്. 6,000+ സ്റ്റാർട്ടപ്പ് ടെക്നോളജിയൽ കമ്പനി ഇന്ന് ഇസ്രായേലിലുണ്ട്. ഈവൻ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ പോലും സഹായിക്കുന്ന ഒരു മരുന്ന്, റെഡ് ഹിൽ എന്ന് പറയുന്ന ഒരു ബയോപാർക്ക് ഇപ്പോൾ മനുഷ്യരിൽ പരീക്ഷണം നടത്തി കഴിഞ്ഞു എന്നാണ് നമുക്ക് അവസാനമായിട്ട് അറിയാൻ കഴിഞ്ഞത്. അത് പൊതുവെ പ്രസിദ്ധീകരിക്കാൻ മാത്രം അവർ തയ്യാറായിട്ടില്ല, എന്നാൽ ചില സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇസ്രായേൽ വളരെയധികം മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ എന്നുള്ളതാണ്. താങ്ക് യു. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങൾ, ഇസ്രായേലും അനുബന്ധ വിഷയങ്ങളെ കുറിച്ച് പ്രാരംഭത്തിൽ തന്നെ പ്രിയ ജോർജ് ഗോഷി സാറിലൂടെ അദ്ദേഹം നടന്നതും കണ്ടതും കേട്ടതുമായ, സാധാരണ വായിച്ചറിഞ്ഞതോ കേട്ടറിഞ്ഞതിൽ നിന്നും അപ്പുറമായി പോയി കണ്ട് 30 തവണ ഇസ്രായേലിൽ ചെന്നെത്തി ഹൃദയാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നി. വിശുദ്ധ നാട് എന്ന് പറയുന്നതിലെ ഒരു പ്രത്യേകതയും അതിന്റെ ഡിഫറൻസും അദ്ദേഹം പറയുവാനിടയായിത്തീർന്നു. GDP തന്നെ പകുതിയിലേറെ ശതമാനം ലോകത്തിൽ റിസർച്ചിന് വേണ്ടി, ശാസ്ത്രത്തിന് വേണ്ടി, ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു എൻകൗണ്ടർ ആണല്ലോ ഇത്. അതുകൊണ്ട് പ്രത്യേക സാധാരണ ആളുകളെല്ലാം പറയുന്നൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികൾ എന്ത് പറഞ്ഞാലും അമേരിക്കയും ഈ ഇസ്രായേലിനെയും കുറിച്ച് അവരുടെ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് പറയുന്നതിന് ഒരു നല്ല മറുപടിയാണ് അത്. ക്രിസ്ത്യാനികളും അതുപോലെ ലോകം മുഴുവൻ മനസ്സിലാക്കേണ്ടതും നോക്കിപ്പിടിക്കേണ്ടതുമായ ചില വസ്തുതകൾ ഇസ്രായേലിൽ നിന്ന് ഉരുത്തിരിയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അടുത്ത ചോദ്യത്തിലേക്ക് കൂടുതൽ വിസ്താര ഭയം ഞങ്ങളെ, സമയത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അതിനായിട്ട് ആ കാര്യങ്ങളെ അവതരിപ്പിക്കുവാനായി പാസ്റ്റർ ലിനു കെ ജോൺ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ജെയിംസ് പാണ്ടനാട് പാസ്റ്ററിനോടാണ്. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ചർച്ച് ഹോളിൽ ഉപദേശ സംബന്ധമായ കാര്യങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്ന പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓക്കെ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാളാണ്. ഈ ഒരു പ്രോഗ്രാമിൽ കടന്നു വന്നതിന് നന്ദി പറയുന്നു. ചോദ്യം ചോദിക്കുകയാണ്,
കോവിഡ് 19 രോഗബാധയെ തടയുവാൻ വേണ്ടി ഒട്ടേറെ ശുചിത്വ നിയമങ്ങൾ, ക്വാറന്റൈൻ, കൈയഴുക, ബ്രീത്തിങ് ചെയിൻ തുടങ്ങിയ ഇതുപോലെ പല കാര്യങ്ങളും, ഇതൊക്കെ പണ്ട് ഇസ്രായേൽ ജനത പ്രാവർത്തികമാക്കിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്തു പറയുന്നു ഇതിനെപ്പറ്റി? ചോദ്യം. ത്രിയേക ദൈവത്തിന് മഹത്വം. വിശേഷാൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിവാദനങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതും ഗൗരവമർഹിക്കുന്നതുമായ ഒരു പ്രമേയത്തെ അധികരിച്ചുകൊണ്ടാണ്, അതിന്റെ ഉപപ്രമേയങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നാം സംസാരിക്കുന്നത്. ഇപ്പോൾ തന്നെ പ്രിയപ്പെട്ട ജി കെ അതിന്റെ ഒരു ഭാഗം സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ അതുപോലെ ഈ ബൈബിളും ശാസ്ത്രവും അല്ലെങ്കിൽ വിശ്വാസവും ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത്, ഈ കൊറോണ കാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന ചില വിമർശനങ്ങളുമായി ബന്ധപ്പെട്ടാണ് സംഘാടകർ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു ചർച്ചാ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. അത് പ്രധാനമായി കോവിഡ് 19 റിപ്പോർട്ട് ചെയ്യപ്പെട്ട അന്ന് മുതൽ, ലോകത്തെമ്പാടും ഇത് വാർത്തയായ അന്ന് മുതൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലടക്കം നിരന്തരമായി ഏറ്റവും കൂടുതൽ ആളുകൾ ആക്രമിക്കുന്ന വിഷയം ഫെയ്ത്തുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ റിലിജിയനുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിക്ക് കൂടുതലായി, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യൻ ചർച്ച തന്നെ മറുപടി പറയണം അല്ലെങ്കിൽ മറുപടി പറയേണ്ടത് അവരാണ് എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കാം കൂടുതലായി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് നാം ശ്രദ്ധിക്കുകയുണ്ടായി. ഗുരുപ്രസ്ഥാനങ്ങൾക്കെതിരെ, ആശ്രമങ്ങൾക്കെതിരെ, ആൾദൈവങ്ങൾക്കെതിരെ, അത് നമ്മുടെ പരിഗണനാ വിഷയമല്ല. എന്നാൽ കൂടുതലായി ക്രിസ്ത്യാനിറ്റിക്കെതിരെ നിരന്തരമായി വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യവും അതിന്റെ ചില ഉൾപ്പിരിവുകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്തീയ ദൈവശാസ്ത്രം, ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ള ഒരു അടിസ്ഥാന പ്രമേയത്തിൽ നിന്നുകൊണ്ടാണ് ഈ ദൈവാസ്തിത്വത്തിന്റെ ഭൗതികമായ തെളിവുകൾ ക്രൈസ്തവ ദാർശനികർ മുന്നോട്ട് വെക്കുന്നത്. നിരന്തരമായി ആളുകൾ സംസാരിക്കുന്നു, ചെറുപ്പക്കാർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കേട്ടാൽ സൈറ ഫെയ്ത്തിന് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബിലീഫിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്ക് എതിർവശത്ത് നിൽക്കുന്ന ഒരു വിഷയമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. എന്നാൽ അങ്ങനല്ല. ക്രിസ്ത്യൻ ഫെയ്ത്ത്, ക്രിസ്ത്യൻ തിയോളജി തന്നെ അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ ദൈവത്തിന്റെ രൂപീകരണത്തിന്റെ പല ഘടകങ്ങളിൽ ഒന്ന് റീസണാണ് അതുകൊണ്ട് യുക്തി. എന്റെ ഇടയ്ക്ക് കയറി ഞാൻ ഒരു ചോദ്യം കൂടെ എന്റെ കൂട്ടത്തിൽ ചോദിക്കുകയാണ്. ജസ്റ്റ് ഇടയ്ക്ക് വെച്ച ഞാൻ തടസ്സപ്പെടുത്തി, ക്ഷമിക്കണം. പാസ്റ്ററോട് എന്റെ കൂട്ടത്തിൽ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അതിഭീകരമായ വൈറസ് ബാധയാൽ ഇപ്പോൾ ലോകം വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ കോവിഡ് കാലത്ത് ക്രിസ്തീയ വിശ്വാസത്തെയും രോഗസൗഖ്യത്തെയും വൈദ്യശാസ്ത്രത്തിന് ക്രിസ്ത്യാനികളുടെ സംഭാവനകളെയും വികലമാക്കുന്ന തരത്തിൽ ചില അഭിപ്രായങ്ങൾ മീഡിയയിലൂടെ കേൾക്കുന്നുണ്ട്. ഇവിടെ യാഥാർത്ഥ്യങ്ങൾ കുഴിച്ചു മൂടപ്പെടുന്നു. അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ സത്യം ഒന്ന് തുറന്നു കാട്ടണം എന്ന ഈ വിഷയത്തിൽ അതും കൂടെ ഇതിനെ ഉൾപ്പെടുത്തി വേണം സംസാരിക്കുക. ഓക്കെ, അതിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ അങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട്. പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യൻ വിശ്വാസം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവാസ്തിത്വമായി ബന്ധപ്പെട്ടുള്ള ക്രിസ്തീയ വിശദീകരണം നിലനിൽക്കുമ്പോൾ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ടാണ്. പ്രകൃതി വെളിപ്പാട്, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്, മനുഷ്യൻ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയാണ് ദൈവാസ്തിത്വ ചർച്ചകൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് അശാസ്ത്രീയമായ ഒരു കാര്യമല്ല ക്രിസ്ത്യൻ ബിലീഫ് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഫെയ്ത്ത് കൈകാര്യം ചെയ്യുന്നത്. ശാസ്ത്രത്തെയും വിശ്വാസത്തെയും രണ്ട് ധ്രുവങ്ങളിൽ നിർത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ് ഈ സമീപകാലത്ത് ഫേസ്ബുക്കുകളിൽ ഈ കോവിഡ് 19 പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. എന്നാൽ അത് തെറ്റായ ഒരു നിരീക്ഷണമാണെന്നാണ് പ്രാഥമികമായി എനിക്ക് പറയാനുള്ളത്.
എന്നോട് ആദ്യം ചോദിച്ച രണ്ടാമതും ചോദിച്ച ചോദ്യം കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ വേഗത്തിൽ മറുപടി പറഞ്ഞത് അവസാനിപ്പിക്കാം. ഇവിടെ ജി കെ അത് സൂചിപ്പിക്കുകയുണ്ടായി, അതിന്റെ സപ്ലിമെന്ററി ആയിട്ടാണ് ഞാൻ ഉത്തരം പറയുന്നത്. ഇന്ന് നിലനിൽക്കുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും പിന്നിൽ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിന്റെ ശില്പികളും പ്രചാരകരും എന്ന് പറയുന്ന ക്രൈസ്തവരാണ്. ഇത് നോബൽ സമ്മാനം തന്നെ കിട്ടിയിട്ടുള്ള ആൾക്കാരെ നോക്കിയാൽ അതിൽ 90% ആൾക്കാരും ക്രൈസ്തവരാണ്, പ്രത്യേകിച്ച് ട്രിനിറ്റേറിയൻസാണ്. കാരണം ത്രിയേക കുടുംബത്തിനകത്താണ് ഈ കരുണയും ആദ്രതയും സ്നേഹവും സൗഖ്യവും സംരക്ഷണവും എല്ലാം ഇങ്ങനെ നുരഞ്ഞു പൊങ്ങുന്നത്. അതുകൊണ്ട് അവർക്കത് പറ്റത്തുള്ളൂ. ക്രിസ്ത്യൻ ഫെയ്ത്ത് ആണ് ഇതിന്റെ അടിസ്ഥാനം. ഈ കണ്ടുപിടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ മേഖലകളിൽ ഇടപെടാൻ തക്കവണ്ണം ഈ ശാസ്ത്രജ്ഞന്മാരെ പ്രേരിപ്പിക്കുന്നതിന്റെ പിന്നിലെ ഘടകം തന്നെ ദൈവവിശ്വാസവും ക്രിസ്ത്യൻ ഫെയ്ത്ത് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്നത് ക്രിസ്ത്യൻ ചർച്ച് തന്നെയാണ്. അത് ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം എഡ്വേർഡ് ജെന്നറിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരില്ല. 1796 കാര്യമാണ് പറയുന്നത്. വസൂരിക്ക് വാക്സിൻ കണ്ടുപിടിച്ച എഡ്വേർഡ് ജെന്നർ നാളെ ക്രൈസ്തവനാണ്. സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്ന ഏതെങ്കിലും ആളുകൾക്ക് ഇതറിയാമോ? അപ്പോ അതിനുശേഷം കത്തോലിക്ക പള്ളികളിൽ മാമോദിസ രജിസ്റ്ററിനൊപ്പം തന്നെ വാക്സിനേഷന്റെ രജിസ്റ്ററും പ്രത്യേകമായി വെച്ചിരുന്നു, നിർബന്ധമാക്കിയിരുന്നു. 1800 ഡോക്ടർ ജോൺ ക്ലിൻ്റെ അദ്ദേഹം ഒരു സുവിശേഷ പ്രസംഗം കൂടിയാണ് യുഎസിലൊക്കെ വാക്സിനേഷൻ വളരെ പ്രചാരത്തിൽ കൊണ്ടുവന്നത്. എഡ്വേർഡ് ജെന്നറിനെ പോലെയുള്ള ആൾ, പ്രതിരോധ കുത്തിവയ്പ് കണ്ടുപിടിച്ച ഒരാളാണ്, ഇംഗ്ലീഷിലെ ഒരു വൈദ്യശാസ്ത്രജ്ഞനാണ്. ഗോവസൂരിയെ സൂചിപ്പിക്കാനായി അദ്ദേഹം ഉപയോഗിച്ച ഈ പരിയോള വാക്സിനെ, ആ വാക്കിനാണ് വാക്സിൻ വാക്സിനേഷൻ എന്നുള്ള വാക്കുകളും ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയം, വാക്സിനേഷനുകൾ, ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ക്രൈസ്തവരായ സയന്റിസ്റ്റുകളാണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവ യഹൂദന്മാരായ ശാസ്ത്രജ്ഞരെ കുറിച്ച് പ്രിയപ്പെട്ട ജി കെ സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ എത്രയോ ആളുകൾ മൈക്കൽ ഫാരഡേയെ കുറിച്ച്, അതുപോലെ തന്നെ ഐസക് ന്യൂട്ടനെ കുറിച്ച്, അതുപോലെ ഇംഗ്ലീഷ് ഫിസിഷ്യന്മാരായ എത്രയോ കണ്ടുപിടുത്തം നടത്തുന്ന ആൾക്കാരെ കുറിച്ച് ഒക്കെ നമുക്ക് എല്ലാം അറിയാം. ഗൂഗിളിൽ കയറി ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഫൗണ്ടർ ഓഫ് ദി ഫസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് അടിച്ചാൽ വരുന്ന പേര് സെന്റ് ബേസിൽ ഓഫ് സീസറയുടെയാണ്. 369 സംഭവമാണ്. ലോകത്താദ്യമായി ഹോസ്പിറ്റൽ സ്ഥാപിച്ചയാൾ എന്ന നിലയിൽ. അതുപോലെ തന്നെ റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട് ഹെൻറിയുടെ പേര്. അല്ലെങ്കിൽ നിങ്ങൾ നേഴ്സിംഗ് എന്ന് കേൾക്കുമ്പോൾ വിളക്കേന്ത്യ വനിത എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഫ്ലോറൻസ്. അപ്പൊ റെഡ് ക്രോസുമായി ബന്ധപ്പെട്ടാകട്ടെ, നേഴ്സിംഗ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാകട്ടെ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാകട്ടെ, ഈ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ടാകട്ടെ, ഇതിലെല്ലാം ശക്തമായ പ്രചാരകരും അതിന്റെ ശില്പികളുമായി തീർന്നത് ക്രൈസ്തവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യൂറോപ്യൻ നവോത്ഥാനത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും പഠിക്കുമ്പോൾ പഠിച്ചൊരു പേരാണല്ലോ നിക്കോളസ് കോപ്പർനിക്കസ്. ഇറ്റലിയിലെ 15-16 നൂറ്റാണ്ടുകൊണ്ടായ സാർവദേശീയമായ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് റോബർട്ട് പെയ്നെ കുറിച്ച് ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ്, ആധുനികമായ ഒരു ലിസ്റ്റാണ്. അതുപോലെ തന്നെ എന്റെ വലിയൊരു ലിസ്റ്റ് ശാസ്ത്രജ്ഞൻ, അവർ മുഴുവൻ ക്രൈസ്തവരാണ്, പ്രൊട്ടസ്റ്റന്റുകാരാണ്, ട്രിനിറ്റേറിയൻസ് ആണ് പ്രധാനമായി. അതുകൊണ്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റൂ. ദൈവം നന്മയാണ്. ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെങ്കിൽ, ഒരാളോട് കരുണ കാണിക്കണമെങ്കിൽ, ഒരാൾക്ക് സൗഖ്യം കൊടുക്കണമെങ്കിൽ നന്മയുള്ളവർക്ക് മാത്രമേ പറ്റൂ. ആ നന്മ പുറപ്പെടുന്നത് ദൈവത്തിൽ നിന്നാണ് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയേണ്ട വേറൊരു വസ്തുത ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ, നമ്മുടെ രാജ്യത്ത് തന്നെ ഇത് ആദ്യം പ്രചരിപ്പിച്ചത് ഇംഗ്ലീഷുകാരാണ്. നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് തന്നെയല്ല നാട്ടിൽ പറയുന്നത്, പോർട്ടുഗീസുകാർ വന്നു. ഗോവയിൽ അടക്കം ഒരു ആശുപത്രികൾ സ്ഥാപിച്ചു. അവരുടെ മിലിറ്ററി പട്ടാളത്തിൽ അവരുടെ കുട്ടികൾക്ക്, അവരുടെ സൈനികരുടെ കുടുംബങ്ങൾക്ക്, അതുപോലെ തന്നെ അവരുടെ സൈനികരുടെ കുടുംബങ്ങൾക്ക്, അതുപോലെ തന്നെ അവരുടെ ഫാക്ടറികളിൽ ജോലി എടുക്കുന്ന തൊഴിലാളികൾക്ക്, ഇവർക്കെല്ലാം ചികിത്സ ആവശ്യമാണ്. അതുകൊണ്ട് പോർട്ടുഗീസുകാരത് ചെയ്തു, ഡച്ചുകാർ അതുപോലെ തന്നെ സ്കൂളുകൾ സ്ഥാപിച്ചു. ഈ മേഖലയിലേക്ക് വന്നവരാണ്. ഇവിടെ അസുഖം വന്നു കഴിഞ്ഞാൽ, പനി വന്നാൽ അത് പിശാചാണെന്നും, ഏതെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അവരെ കത്തിക്കളയുന്ന, കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ കൂട്ടത്തോടെ കത്തി ആളുകളെ നേരിട്ടുണ്ട്.
ഇത് മുൻജന്മ ശാപം കൊണ്ടാണ്, ഇത് കർമ്മദോഷം കൊണ്ടാണ്, ഇത് 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 എന്തെങ്കിലും ദോഷം കൊണ്ടാണെന്ന് പറഞ്ഞ് ഇതിന് ചികിത്സയില്ല, ആളുകളെ ഒറ്റപ്പെടുത്തുക, ഐസൊലേറ്റ് ചെയ്യുക, ആളുകളെ ജീവനോട് കുഴിച്ചിടുക, ഇലയിൽ പൊതിഞ്ഞ് പുറത്തു കളയുക, അങ്ങനെയുള്ളപ്പോൾ ഇതിന് പരിഹാരമുണ്ട്, ഇതിന് ചികിത്സയുണ്ട്, ഇതിന്റെ പിന്നിൽ പാരമ്പര്യ ശാപമല്ല, ഇതിന്റെ പിന്നിൽ ഏതെങ്കിലും ജാതി ജനിച്ചതിന്റെ പൂർവജന്മ ദോഷമല്ല, കർമ്മദോഷമല്ല, ഇത് ചികിത്സിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ പരിശോധിക്കാനും ഇതിന് മരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ സയൻസിനെ ആധുനിക വൈദ്യശാസ്ത്രത്തെ മിഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, സുവിശേഷവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ സയൻസിനെ ഉപയോഗിച്ചവരായിരുന്നു ഇവിടെ വന്ന മിഷണറിമാർ, ജെസ്യൂട്ട് മിഷണറിമാര്, പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതോടെ പറഞ്ഞ അവസാനിപ്പിക്കാം, അടുത്ത എന്റെ ഉയർത്തി പറഞ്ഞോളാം. 1830 തിരുവാങ്കൂറിലെ സംഭവം, 1830 വൈദ്യശാസ്ത്രത്തോട് താല്പര്യം തോന്നിയ തിരുവിതാംകൂർ രാജാവിന്, അദ്ദേഹത്തിന് അനാട്ടമി പഠിക്കണമെന്ന് താല്പര്യം തോന്നി. അദ്ദേഹത്തിന് അനാട്ടമി പഠിക്കണമെന്ന് താല്പര്യം തോന്നിയപ്പോൾ ബ്രിട്ടനിൽ നിന്ന് ഡോക്ടറെ വരുത്തി, അസ്ഥികൂടവും കൊണ്ടുവന്നു. തീണ്ടൽ ഭയന്നുകൊണ്ട് അത് മാറ്റി വെച്ചിട്ട് പിന്നീട് ആനക്കൊമ്പുള്ള അസ്ഥികൂടത്തിലാണ് അനാട്ടമി പഠിച്ചത്. അപ്പോൾ ഒരു രാജാവ് അനാട്ടമി പഠിക്കാൻ താല്പര്യം ഉണ്ടായപ്പോൾ ബ്രിട്ടനിൽ നിന്ന് ഡോക്ടറിനെ കൊണ്ടു പഠിപ്പിച്ച ഒരു സന്ദർഭമുണ്ട്. ഈ കൊറോണയുടെ കാലഘട്ടം നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു പേരാണ് ഡോക്ടർ എഡ്വേർഡ് ജോൺ വാറിംഗ്. എഡ്വേർഡ് ജോൺ വാറിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 1819-1891 കാലഘട്ടമാണ്. ഇദ്ദേഹം തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഫിസിഷ്യൻ ആയിരുന്നു. തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഫിസിഷ്യൻ, നാട്ടിൽ വസൂരികൾ വന്നപ്പോഴത്തേക്കും ആൾക്കാരെ ചികിത്സിക്കുകയും ചെയ്യുകയാണ്. ഇത് പശുവിൽ നടക്കുന്ന സ്രവമാണെന്നും പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണർ ഇത് വേണ്ടെന്നും പറഞ്ഞ് അകന്ന് മാറിയുന്നു, ആളുകൾ മാറി നിന്നു. അപ്പോൾ ആളുകളിൽ അത് ചികിത്സിച്ചു. ഇത് അയിത്തജാതിക്കാരെ ആരച്ചുകുത്തുന്ന തിരിഞ്ഞപ്പോൾ അവരിൽ നിന്ന് ആദ്യമായി തിരുവനന്തപുരം ഒരു ഉദ്യോഗസ്ഥനെ വെച്ചാളാണ്. അപ്പോൾ വിമർശകർ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിൽ ഇതുപോലെയുള്ള വസൂരി, കോളറ, വയറിളക്കം, മന്ത്, ഇതുപോലെയുള്ള വലിയ അസുഖങ്ങൾ, അദ്ദേഹം മന്ത് അദ്ദേഹത്തിന്റെ ഒരു മിഷണറി റൈറ്റിംഗ്സിനകത്ത്, അന്ന് തിരുവിതാംകൂറിൽ 587 നായന്മാർക്ക് മന്തുണ്ടായിരുന്നു, 531 ഈഴവർക്ക് മന്തുണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾക്ക് 229 പേര്. അദ്ദേഹം നേരിട്ട് എഴുതുകയാണ്, അതിനെല്ലാം നേരിട്ട് അദ്ദേഹം ചികിത്സ കൊടുക്കുകയാണ്. അദ്ദേഹം തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഫിസിഷ്യനായിരുന്നു ഡോക്ടർ എഡ്വേർഡ് ജോൺ വാറിംഗ് എന്ന ആൾ. അങ്ങനെ അദ്ദേഹം ചികിത്സിക്കുമ്പോൾ പാരമ്പര്യവാദികളെ ആളുകൾ റോഡിൽ നിന്ന് ഇംഗ്ലീഷ് മരുന്നിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എങ്ങനെയാണ് വൈദ്യശാസ്ത്രത്തെ മിഷനുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ അവര് മിഷൻ പ്രവർത്തനം നടത്തിയെന്ന് മനസ്സിലാക്കാൻ മിഷണറിമാർ അത് തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ചെയ്തത് നിങ്ങൾക്കറിയാമോ, സർക്കാർ തുടങ്ങുന്നതിന് മുമ്പ് കൊരട്ടിലും വരിക്കോലിയിലും പുത്തൻകുരിശും എല്ലാം കുഷ്ഠരോഗ ആശുപത്രി തുടങ്ങിയ ഒരു സാൽവേഷൻ ആർമി മിഷണറിമാരാണ്. സർക്കാരിന് പോലും ഭയമായിരുന്നത് ആളുകളെ ജീവനോട് കുഴിച്ചിടുമ്പോൾ. ഇതിന്റെ പിന്നിലെ കാരണം എന്താ? ക്രിസ്ത്യൻ ഫെയ്ത്ത് തന്നെയാണ്. കുഷ്ഠരോഗി സൗഖ്യമാക്കിയ, കുഷ്ഠരോഗിയായ പരീശന്റെ വീട്ടിൽ അത്താഴത്തിന് പോയ, കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയ ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം, ആ ക്രിസ്ത്യൻ ഫെയ്ത്ത് തന്നെയാണ് കണ്ടുപിടുത്തങ്ങൾക്കാകട്ടെ, രോഗികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനാകട്ടെ, കിടപ്പിലുകളെ കാണുന്നതുമായി ബന്ധപ്പെട്ടാകട്ടെ കുഷ്ഠരോഗികളെ തുറത്തില്ല. നിങ്ങൾക്കറിയാലോ ഫാദർ ഡാമിന്റെ കഥ അറിയാം, അവന് മറ്റൊരു മൊറോക്ക ദ്വീപിലേക്ക് നാട് കടത്തിയായിരുന്ന ആൾക്കാര് അവിടെ ചെന്ന് കുഷ്ഠരോഗിയായി മരിച്ചാണായിരുന്നു ഫാദർ ഡാമിയൻ. ഗ്രഹം സൈസ് എന്താ ചെയ്തത്? അങ്ങനെ ആ മിസ്റ്റർമാർ മുതൽ ഇന്ന് മദർ തെരേസ വരെ അടക്കമുള്ള ആൾക്കാർ ഒരു പെട്ടിക്കട പോലും ഈ നാട്ടിൽ ഉണ്ടാക്കാതെയാണ് സി രവിചന്ദ്രനെ പോലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഭയ്ക്കെതിരെ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നാസ്തികവാദം, യുക്തിവാദങ്ങളെ വിമർശനം ഉന്നയിക്കുകയല്ലാതെ ഈ തരത്തിലുള്ള സാമൂഹികമായ ഇടപെടലുകൾ ഒരു തരത്തിലും നടത്തുന്നില്ല. നോക്ക്, 1947 ആയപ്പോ 1000-ലധികം പ്രൊട്ടസ്റ്റന്റ് സ്കൂളുകൾ ഉണ്ടായിരുന്നു, ആശുപത്രി ഉണ്ടായിരുന്നു. 1000-ത്തോളം കത്തോലിക്കർക്ക് ആശുപത്രി ഉണ്ടായിരുന്നു. നേഴ്സിംഗ് മേഖല 90% ക്രൈസ്തവരായിരുന്നു ആ മേഖലയിൽ ഇടപെട്ടുകൊണ്ടിരുന്നത്. പറഞ്ഞു വരുന്നത് സയൻസ് അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തെ, മോഡേൺ മെഡിക്കൽ സയൻസിനെ മിഷൻ പ്രവർത്തനങ്ങളിൽ എങ്ങനെ സംയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം നടത്താനാക്കിക്കൊണ്ട് ആതുര സേവന രംഗത്ത് ഗൗരവമായ സക്രിയമായ ഇടപെടൽ നടത്തിയവരായിരുന്നു ഇവിടുത്തെ മിഷണറിമാർ, പ്രത്യേകിച്ച് മിഷണറി പ്രവർത്തകർ. ഏതാണ്ട് ജി കെ ഇരിപ്പുണ്ടല്ലോ സായിപ്പിന്റെ ആശുപത്രിയിലെ മാനേജിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടല്ലോ. അങ്ങനെ അതുപോലെ തന്നെ മദ്രാസിലെ വെല്ലൂരിലെ ഐഡസ് കടറിന്റെ മെഡിക്കൽ കോളേജ് മുതൽ തിരുവല്ലയെ സായിപ്പിന്റെ ആശുപത്രി വരെ നിലനിൽക്കുന്ന ഈ നാട്ടിലെ ആശുപത്രികൾ, കത്തോലിക്കൾക്ക് ഇന്ന് ഇന്ന് ആതുര സേവനങ്ങളിൽ എത്രയോ ഹോസ്പിറ്റലുകളുണ്ട്. ആളുകൾ ഇങ്ങനെ പറയും എന്തെങ്കിലും പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, യുദ്ധങ്ങൾ, ആഭ്യന്തര യുദ്ധങ്ങൾ വന്നപ്പോൾ
മഹായുദ്ധങ്ങൾ വന്നപ്പോൾ ഇതുപോലെയുള്ള പകർച്ചവ്യാധികൾ വന്നപ്പോൾ ഒക്കെ ഇടപെടൽ നടത്തിയിട്ടുള്ളത് മെഡിക്കൽ മിഷണറിമാരാണ് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. പ്രാരംഭമായി അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി അവരെ പ്രേരിപ്പിച്ചത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. അതിന് അവർക്ക് പ്രചോദനമായത് ക്രിസ്ത്യൻ ഫെയ്ത്ത് തന്നെയാണ്. ശാസ്ത്രവും ബൈബിളും എന്ന് പറയുന്ന ഈ വിഷയത്തിൽ പ്രത്യേക ക്രിസ്തീയ വിഭാഗത്തിന് എന്തൊക്കെ ഈ ലോകത്തിൽ പ്രത്യേക ഇൻ പർട്ടിക്കുലർ സംസാരിക്കുന്നിരിക്കുകയായിരുന്നു. പ്രേക്ഷകർക്ക് വളരെ നന്നായി മനസ്സിലാകുന്ന ഭാഷയിൽ സരളമായി അത് അവതരിപ്പിക്കുവാൻ ഇടയായി തീർന്നു. നമുക്കറിയാം കേരളത്തിൽ എങ്ങനെയായിരുന്നു വിവിധങ്ങളായ സാംക്രമിക രോഗങ്ങളെ അവർ എങ്ങനെയായിരുന്നു കണ്ടത്. എന്നാൽ ഇവിടെ കടന്നു വന്ന മിഷണറിമാരും ക്രിസ്തീയ മിഷണറിമാർ പ്രത്യേക ഇവിടെ ഒരു പക്ഷേ ബ്രിട്ടീഷ് അങ്ങനെയുള്ള വിവിധങ്ങളായ അധിനിവേശത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവരോടൊപ്പം ഗോസ്പലുമായി സുവിശേഷവുമായി കടന്നു വന്ന അവർക്ക് ഈ ഇന്ത്യയുടെ മണ്ണിൽ പലയിടങ്ങളിലും കാലുകുത്തുവാൻ പോലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവസരം കൊടുക്കാതിരുന്നപ്പോൾ അവർ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ ഇവിടെ നടത്തിയ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും പ്രത്യേക ആതുര ശുശ്രൂഷ രംഗങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ന് ശ്ലാഘനീയമാണെന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിച്ച് ഉണർത്തിയ ബഹുമാനപ്പെട്ട ദൈവദാസന് പ്രത്യേക നന്ദി എൻകൗണ്ടറിന്റെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വിസ്താരം കൂടാതെ പോവുകയാണ്. ഡോക്ടർ എം കെ സുരേഷ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഫിസിക്സിൽ പ്രൊഫസറായിട്ട് റാമി സെന്റ് തോമസ് കോളേജിൽ പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന ഡോക്ടർ എം കെ സുരേഷ്. അദ്ദേഹം WME എന്ന് പറയുന്ന ക്രിസ്തീയ പ്രസ്ഥാനത്തിലെ സൺഡേ സ്കൂളിന്റെ ഡയറക്ടറും കൂടെയാണ്. അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുവാനായി താടിയൊക്കെ തടകി തയ്യാറായിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ ലൈജു ജോർജ് കുന്നത്തെന്ന അനുഗ്രഹീതനായ സഹോദരനാണ്. അദ്ദേഹം തുടർന്ന് ചോദ്യത്തിലേക്ക് കടക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയ ലൈജു ജോർജ്. പെന്തക്കോസ്ത് യുവജനങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ എം കെ സുരേഷ്. അദ്ദേഹം ഊർജ തന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുന്ന സന്തോഷമുണ്ട്. സാറേ, നമ്മളെ എല്ലാ കാര്യത്തിന്റെ പുറയിലും ഒരു ഫിസിക്സ്, ഒരു ഊർജ തന്ത്രം വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. അപ്പം അത് പൊതുവെ നിരീശ്വരവാദികൾ ഇപ്പോൾ എല്ലാം ശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണെന്ന് സ്ഥാപിക്കാനാണ് അതങ്ങനെ പറയുന്നത്, എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ സാറ് ഒരു സെക്യുലർ ഫീൽഡിൽ ഒരു ഡോക്ടറേറ്റ് ഉള്ള ആള് എന്ന നിലയിലും അതേസമയം തന്നെ ദൈവവചനത്തില് പാണ്ഡിത്യവും പഠനവും ഉള്ള ആളെന്നുള്ള നിലയിലും ഈ വിഷയത്തെ ദൈവശാസ്ത്രപരമായി അല്ലെങ്കിൽ ദൈവവചനവുമായി കോർത്തിണക്കി എങ്ങനെയാണ് സാറിന്റെ ഒരു ചിന്താധാര വരുന്നത്? അങ്ങനെ അറിയാനായിട്ട് താല്പര്യം. ദൈവനാമത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, ഇവാഞ്ചലിസം ബോർഡ് ഒരിക്കൽ ഈ സയൻസ് എൻകൗണ്ടർ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ ഇതിന്റെ സംഘടനയോടുള്ള നന്ദിയെ സമയത്ത് അറിയിക്കുന്നു. ഇവിടെ വളരെ കാലിക പ്രസിദ്ധമായ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇവിടെ ഇവിടെ ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഒരു പ്രൊഫസർ എന്ന നിലയിൽ ഈ കോവിഡ് കാലത്ത് ശാസ്ത്രവും ക്രിസ്തീയ വിശ്വാസവും നിങ്ങൾ എങ്ങനെ വിലയിരുത്തപ്പെടുന്നു? നമുക്കറിയാം ഇത് എല്ലാ കാലഘട്ടത്തിലും ശാസ്ത്രവും ക്രിസ്തീയ വിശ്വാസവും തമ്മിലുള്ള ഒരു പോരാട്ടം നടന്നിട്ടുണ്ട്. അത് ശാസ്ത്രം വികസിച്ചു വരുന്ന ആ കാലഘട്ടം മുതൽ പലപ്പോഴും ക്രിസ്തീയ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ ശാസ്ത്രീയ സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. പ്രത്യേകിച്ച് നമുക്ക് ഈ ശാസ്ത്രീയ പഠനത്തെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം മൂന്ന് തരത്തിലാണ് ആളുകൾ അറിവ് സമ്പാദിക്കുന്നത്. ഒന്ന് ശാസ്ത്രത്തിലൂടെ, രണ്ട് തത്വശാസ്ത്രത്തിലൂടെ, മൂന്നാമത് വെളിപ്പാടുകളിലൂടെ. എന്താണ് ശാസ്ത്രം? നമുക്കറിയാം ശാസ്ത്രം അതിന് നാല് സ്റ്റെപ്പുകളാണ് വരാനുള്ളത്. ഒന്ന് പരീക്ഷണം, നിരീക്ഷണം, വർഗീകരണം, സമാഹരണം. ഈ നാല് പ്രക്രിയകളിലൂടെയാണ് ശാസ്ത്രം വളർന്നു വന്നിട്ടുള്ളത്. എന്നാൽ മനുഷ്യൻ വിജ്ഞാനം സമ്പാദിക്കുന്ന രണ്ടാമത്തെ സ്റ്റെപ്പായ തത്വശാസ്ത്രം, അത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്. നാം എന്താണ് സമാഹരിക്കപ്പെട്ടിട്ടുള്ളത്, അതിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ ഓരോരുത്തരുടെയും യുക്തിയുടെ അടിസ്ഥാനത്തിൽ അതിനെ അതിനെ വ്യാഖ്യാനിച്ചെടുക്കുന്നു. മൂന്നാമത് നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ വെളിപ്പാടുകൾ, അത് പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്കറിയാം ശാസ്ത്ര മേഖല പരിശോധിക്കുമ്പോൾ
അനേക ശാസ്ത്രജ്ഞന്മാർ ദൈവവിശ്വാസികൾ അവരവരുടെ ശാസ്ത്ര പരീക്ഷണം ഒക്കെ കണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ അപഗ്രഥിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിന്റെ കരുണ അവർക്കത് അനുഭവിച്ചറിയുവാൻ സാധിച്ചിട്ടുണ്ട്. പല ശാസ്ത്രജ്ഞന്മാരുടെയും ജീവചരിത്രത്തിലെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ മുമ്പ് പലരും പ്രതിപാദിച്ചിട്ടുള്ളത് പോലെ തന്നെ അനേകം ശാസ്ത്രജ്ഞന്മാർ ദൈവഭക്തന്മാർ. എന്നാൽ നമുക്കറിയാം പലപ്പോഴും പല ശാസ്ത്ര ഗവേഷണങ്ങൾ അതിന്റെ റിസൾട്ടുകൾ പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ക്രിസ്തീയ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നും അത് അതിന്റെ പാത മാറിപ്പോകുന്ന കാഴ്ചയെ കുറിക്കുമ്പോൾ പലപ്പോഴും അവിടെ പോരാട്ടമുണ്ടായിട്ടുണ്ട്. മതങ്ങളും ശാസ്ത്രവും തമ്മിൽ വലിയ പോരാട്ടത്തിന്റെ നാളിന്റെ പലപ്പോഴുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരത്ത് സഹസ്രാബ്ദങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ അനേകം ഭക്തന്മാരിലൂടെ ദൈവനിയോഗവും ദൈവകൽപ്പനയാൽ പരിശുദ്ധാത്മാവ് നിയോഗത്തില് പ്രാപിച്ച് സംസാരിച്ചതായിട്ട് രണ്ട് പത്രോസ് ഒന്നിന് 21 കാണുന്നുണ്ട്. അതുപോലെ തന്നെ റോമന്റെ പുസ്തകം 15:4 പറഞ്ഞിരിക്കുന്നു, മുന്നെഴുതപ്പെട്ടിരിക്കുന്ന എല്ലാം നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. യോഗരാജ സുവിശേഷം 20:31 പറയും, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ സ്വയം നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എഴുതിയിരിക്കുന്നു. എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് ശാസ്ത്രീയ മേഖലയിൽ തെളിയിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഭൂമി ഉരുണ്ടതല്ല, അത് പരന്നതാണെന്ന് കാലഘട്ടത്തിൽ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. എന്നാല് പിൽക്കാലത്ത് അത് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞു. എന്നാൽ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ ആളുകളെ അവരെ കുന്നുകളയുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇങ്ങോട്ട് പല പല തിയറികളും ഉണ്ടായി. ആ തിയറികളെല്ലാം ദൈവീക കൽപ്പനകൾക്ക് വിരുദ്ധമായ നിലപാടുകൾ പലത് സ്വീകരിക്കുന്നതിലൂടെ ഇടയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഇങ്ങനെയുള്ള പല ഘട്ടങ്ങളിലുള്ള ശാസ്ത്രം കടന്നു പോയപ്പോൾ പലതരത്തിലുള്ള സംഘടനകൾ ഈ മേഖലയിലുള്ള. എന്നാൽ എനിക്ക് ഈ സമയത്ത് ക്രിസ്തീയ വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ ബന്ധിച്ച് പറയുവാൻ എനിക്ക് സാധിക്കുന്ന ഒരു കാര്യത്തിൽ പറയുന്നത്, ശാസ്ത്രത്തിന് ഒരിക്കലും ആത്യന്തിക സത്യങ്ങളില്ല. അത് മാറിയും അറിഞ്ഞും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിഗമനങ്ങളുടെയും അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളുടെയും പലരുടെ മനസ്സുകളിലൂടെ പോകുന്ന ആശയങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ശാസ്ത്രം വളർന്നു വന്നിട്ടുള്ളത്. ഇപ്പൊ 15-ാം നൂറ്റാണ്ടിലും 16-ാം നൂറ്റാണ്ടിലും നിലനിന്നിരുന്ന ശാസ്ത്ര കാര്യങ്ങളല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു വന്നപ്പോൾ നമുക്ക് ഏറ്റവും വളരെ നന്നായിട്ട് അറിയാവുന്നതാണ് ഐസക് ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ. ഏതൊരു വസ്തുവും അതിന്റെ ഉള്ളിലേക്ക് മറ്റു വസ്തുക്കളെ ആകർഷിക്കുന്നു, അതാണ് ഭൂഗുരുത്വ നിയമം എന്ന് പറയുന്നത്. എന്നാൽ ഐൻസ്റ്റീന് അദ്ദേഹത്തിന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൂടെ സ്ഥാപിച്ചിട്ടത് ഈ ഐസക് ന്യൂട്ടന്റെ ചലന നിയമത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണ്. അവിടെ പറയുന്നത് ഒരു വക്രീകരണ ശക്തി, ഒരു സ്വാധീനം, ഒരു വസ്തുവിന് അതിന്റെ ചുറ്റിനുമുള്ള സ്പേസിന് സ്വാധീനം, ഒരു വലയമുണ്ട്. ആ വലയം സ്പേസ് ടൈം, സമയം, അതുപോലെ തന്നെ സ്പേസ്, ഇതിനെ ബന്ധപ്പെടുത്തിയാണ് ഐൻസ്റ്റീൻ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരു തിയറി പല പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് അത് സാധൂകരിച്ചതിന് ശേഷമേ ആ ഒരു തിയറി നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം, ശാസ്ത്രം ഓരോ കാലഘട്ടത്തിലൂടെ നീങ്ങുമ്പോൾ ആ ശാസ്ത്രത്തിന് വികാസം സംഭവിച്ചിട്ടുണ്ട്. പല പഴയ പല തിയറികളെയും കണ്ണിച്ചുകൊണ്ടാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ദൈവവചനം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ദൈവവചനത്തിന് സത്യം പറയുന്നത് സത്യം തന്നെയാണ്. അത് എക്കാലവും അതിന്റെ അടിസ്ഥാനത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല. അത് എത്ര നൂറ്റാണ്ടുകൾ മുന്നോട്ട് പോയാലും, മനുഷ്യർ എത്രത്തോളം മുന്നോട്ട് പോയാലും, എന്തെല്ലാം വികാസങ്ങളും ഡെവലപ്മെന്റും മനുഷ്യജാതി ഉണ്ടായാലും, ഇവിടെ ദൈവവചനത്തിന് യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല. നമുക്ക് ശാസ്ത്രത്തെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമുക്കറിയാം ദൈവവചനത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ദൈവഭക്തന്മാരിലൂടെ നൂറ്റാണ്ടുകൾക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടിട്ടുള്ള അവരുടെ പരിശുദ്ധാത്മാഭിഷേകക്കാർ രചിച്ച ദൈവത്തിന്റെ വചനങ്ങളിൽ കൂടെ ഉരുത്തിരിഞ്ഞ ഒരു ശാസ്ത്രത്തെ നമുക്ക് കണ്ടിരിക്കും. ഫിസിക്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ആണവശാസ്ത്രം അല്ലെങ്കിൽ കോസ്മോളജി, കെമിസ്ട്രി, മൈക്രോബയോളജി എന്നുവേണ്ട ശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളും ഉടലെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ആദ്യമായി ഇട്ടത്
ബൈബിൾ ആയിരിക്കും നമുക്ക് കഴിയും. എന്നാലും ഞാനിപ്പോൾ ഈ പറയുന്നത് ഈ ഒരു കോവിഡ് കാലഘട്ടത്തില് ശാസ്ത്രവും ക്രിസ്തീയ വിശ്വാസവും ഇപ്പൊ ഇവിടെ പലരും പറയുകയുണ്ടായി ഈ ദൈവം തോറ്റുപോയിരിക്കുന്നു, ശാസ്ത്രം വിജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മുമ്പേ ജോർജ് സാർ പറഞ്ഞതുപോലെ തന്നെ ദൈവം പരാജയപ്പെട്ടിരിക്കുന്നു. അതിനെ അദ്ദേഹം അവിടെ വിമർശിക്കുവാൻ ഇടയാക്കി, പരാമർശിക്കുവാൻ ഇടയാക്കി. എന്നാൽ ഞാനൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഒരിക്കലും ദൈവം പരാജയപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞാല് നമുക്കൊരു ലോകചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാല് ഒരുപാട് പകർച്ചവ്യാധി രോഗങ്ങളുടെ ഇപ്പൊ അനുഭവം കടന്നുകൊണ്ടിട്ടുണ്ട്. 1665 ഒക്കെ ഉണ്ടായ പ്ലേഗ്, 541, 1346, 1852, 1889, 1910 ഒക്കെ വിവിധ തരത്തിലുള്ള കോളറ പ്ലേഗ് തുടങ്ങിയ രോഗങ്ങളാല് നമ്മുടെ ഈ മാനവജാതികളിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ടത് 1918 സ്പാനിഷ് ഫ്ലൂ H1N1 വൈറസ്, അത് ലോക ജനസംഖ്യയിൽ 50 കോടി ആളുകളെ അത് ബാധിക്കുന്നു. ഇന്ത്യയിൽ തന്നെ ഏകദേശം 2 കോടി ആളുകളാണ് മരണപ്പെടുത്തുന്നത്. ലോകം എമ്പാടും 5 മുതൽ 10 കോടി ജനങ്ങളാണ് ആ രോഗബാധിക്കപ്പെട്ടത്. അത്രയും ഭീകരമായ രോഗം കാലാകാലഘട്ടങ്ങളില് നമ്മുടെ മാനവജാതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2005 HIV/AIDS 3.5 കോടി ആളുകൾ ഇതുവരെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ ഈ രോഗങ്ങള് ഓരോ നൂറ്റാണ്ടിലും ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് വൈറസ് ബാധ അല്ലെങ്കിൽ ബാക്ടീരിയ, ഫംഗസ്, വിവിധ തരത്തിലുള്ള രോഗബാധയാല് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഓരോ കാലഘട്ടങ്ങളിലും ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളിൽ ഒരു പ്രസക്തമായ ചോദ്യമായിരിക്കും, ദൈവം എന്തുകൊണ്ട് കാണുന്നില്ല. നമുക്കറിയാം ശാസ്ത്രമായി ബന്ധിക്കപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കാണുവാൻ വേണ്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വൈറസ് ബാധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വൈറസ് പുതുതായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു ജനിതഘടന മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ രൂപപ്പെട്ടു വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി മരുന്നുകൾ കണ്ടെത്തുവാൻ വർഷങ്ങളോളം നീണ്ട ഗവേഷണം കൂടെ ആവശ്യമാണ്. പക്ഷേങ്കിൽ ഈ കൊറോണ കാലം ഒരുപക്ഷെങ്കിൽ അങ്ങനെയുള്ള ഈ വൈറസിനെ കുറിച്ച് ലോകമെമ്പാടും പഠനം നടത്തുകയും പഠന വിധേയമാക്കുകയും ഇതിനെ പ്രതിരോധിക്കുവാനുള്ള മരുന്നുകളൊക്കെ ലാബുകളിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം പല രാജ്യങ്ങളിലും ഇതുകൊണ്ട് ഇതിനെ മരുന്നുകൾ കണ്ടെത്തുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മരുന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇതിനെ ഒരു പരിധി വരെ പ്രതിരോധിക്കുവാൻ സാധിക്കൂ, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഓരോ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുള്ള ഈ രോഗബാധകള് ആ കാലഘട്ടങ്ങളിലെ ഓരോ പ്രസക്തമായ ചോദ്യമായിരിക്കും. എന്തുകൊണ്ട് ദൈവം അറിയാതെ അതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, സംഭവിക്കുന്നു എന്നുള്ളത്. എങ്കിൽ പോലും ഇന്ന് വരെയും ദൈവിക വചനത്തിനോ ദൈവിക പ്രമാണത്തിനോ യാതൊരു മാറ്റവും ഇല്ലാതെ ഇവിടെ നിലനിൽക്കുകയാണ്. അത് ആ ഒരു സാഹചര്യത്തിലുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല. പിന്നെ മറ്റൊരു വിഷയം നമുക്ക് പഠിക്കാവുള്ള ഇതുപോലുള്ള രോഗങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങളാണ്. ദൈവ ഭാഗത്തേക്ക് അടുക്കുവാനും ഇവിടെ നമുക്കറിയാം ന്യായപ്രമാണ കാലഘട്ടങ്ങളിലൊക്കെ പലവിധമായ രോഗങ്ങളാൽ ജനം ഭാരപ്പെട്ട സന്ദർഭങ്ങളില് അവിടെ ഒരു ദൈവീയ പ്രമാണം തന്നെ നിലനിന്നിരുന്നത് ദൈവത്തിന്റെ ഭാഗത്തേക്ക് അടുക്കുക, ദൈവഭാഗത്തേക്ക് നടത്തില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷമല്ല നമ്മുടെ ഈ ലോകമെമ്പാടും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു 1-2 ഡേറ്റ എനിക്ക് ലഭിക്കാൻ വേണ്ടി ഇടയാക്കി തീർത്തു. സ്വീഡനില് 64% ആളുകളുടെ അവിശ്വാസികളാണ്, ഡെൻമാർക്കില് 48% ആളുകൾ, ഫ്രാൻസ് 44% ആളുകൾ, ജർമ്മനിയിലെ 42% ആളുകളുടെ അവിശ്വാസികളാണ്. വികസിത രാജ്യങ്ങൾ, ഈ വികസിത രാജ്യങ്ങള് അവിടെ സാമൂഹ്യ പദ്ധതികള്, ആരോഗ്യ സുരക്ഷാ പദ്ധതികള്, അതുപോലെ തന്നെ ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ ഒരുപാട് വാരിക്കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവർക്ക് ഒരു രോഗം വഴി ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇങ്ങനെ അവരുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ കാണുവാൻ ഇവിടെയുള്ള ദേവാലയം അവരുടെയൊക്കെ ധനത്തിന്റെ അല്ലെ പണത്തിന്റെ പ്രതാപം അനുസരിച്ച് വലിയ ദേവാലയങ്ങൾ അവിടെ അവർ പണിതിട്ടിട്ടും അതിനൊന്നും ആളുകളില്ല. അപ്പൊ ആളുകള് ദൈവത്തിൽ നിന്നും ഒരുപാട് അകന്നു മാറുകയാണ്. അപ്പൊ ദൈവിക വിശ്വാസങ്ങളില്ല. ഇപ്പൊ തന്നെ അറിയാം അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ആശ്രയിക്കുന്നത് അവരുടെ സമ്മർദ്ദം കുറയ്ക്കുവാനുള്ള ഗുളികകള്,
അതുപോലെ യോഗ, വിനോദങ്ങൾ, കായിക. സുരേഷ് ശ്രദ്ധിക്കുക, എൻകൗണ്ടറിൽ ഞാൻ ഒന്ന് എൻകൗണ്ടർ ചെയ്യുകയാണ്. ദൈവികമായ കാര്യങ്ങളിലേക്ക് നമുക്ക് വരുവാനുള്ള അടുത്ത സെഷനിലേക്ക് നമുക്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ തന്നെ എൻകൗണ്ടറിന് ചോദിക്കുവാനുള്ളത് ചോദ്യകർത്താവായി ഇന്ന് ഇവിടെ കടന്നു വന്ന പ്രിയ ലൈജി ജോർജ് സാർ, ഡോക്ടർ സുരേഷ് പറഞ്ഞ ഊർജതന്ത്രവുമായി ബന്ധപ്പെടുത്തി അങ്ങ് ചോദിച്ച, അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തില് അങ്ങ് തൃപ്തനാണോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് ബഹുമാനപ്പെട്ട അനിൽ കൊടിത്തോട്ടം അവർ ഒരു ചോദ്യത്തിന് വേണ്ടി വെമ്പലോടുകൂടെ എൻകൗണ്ടറിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തോട് സാറിലേക്ക് പിന്നീട് വരാം, പ്ലീസ് ലൈജു. വളരെ സന്തോഷമുണ്ട് അനിൽ കൊടുത്തടം ബാസ്മയെ പരിചയപ്പെടുത്തുന്നതിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ പ്രതികരിക്കുന്ന, ഈ കാലഘട്ടത്തിൽ പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപെടുന്ന ഒരു ദൈവദാസനാണ്. ദൈവം അദ്ദേഹത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനിൽ കൊടുത്തടം ബാസ്മയെ കേൾക്കാമോ? അനിൽ കൊടുത്തടം ബാസ്മയെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ ഇവിടുത്തെ നെറ്റിന്റെ കുഴപ്പമാണോ അതോ അവിടുത്തെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ജസ്റ്റ് അനിൽ കൊടുത്തടം ബാസ്മയെ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. കേൾക്കാമോ? ആ ഓക്കെ ഓക്കെ ഓക്കെ, ആ കേൾക്കാം കേൾക്കാം. ഓക്കെ ബാസ്മയെ, സാറിന്റെ വീഡിയോ കാണുന്നില്ല, അനിൽ ബാസ്മയുടെ വീഡിയോ കാണാൻ കഴിയുന്നില്ല. ഹലോ. ആ ഹലോ. ആ ഓക്കെ, എന്തായാലും ഞാൻ ചോദ്യം ചോദിച്ചു തുടങ്ങുകയാണ്. നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, എന്തായാലും ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലേ? അതെ അതെ, കേൾക്കാം, എനിക്ക് കേൾക്കാം. ആ ഓക്കെ, ആ ശരി. എന്നാ നമ്മൾ ഈ ബൈബിളിനെ ഈ കാലഘട്ടത്തിൽ ചിലവർ എതിർക്കുന്നു, ബൈബിളിന്റെ പല കാര്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നു, ഇത് സാധാരണ ഒരു പുസ്തകമെന്ന് ചില ആളുകൾ പറയുന്നു. അങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൽ പല ആൾക്കാർ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നു. അതൊരു പഴയ പുസ്തകം, ഈ കാലഘട്ടവുമായി അതിന് ബന്ധമില്ല എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. തന്റെ ചോദ്യം, ബൈബിളും സയൻസും ഈ ഒരു കാലഘട്ടം, ഈ കൊറോണ വൈറസും COVID-19 എന്ന രോഗവും സംബന്ധിച്ചുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബൈബിളിനെ കോർത്തിണക്കി സംസാരിക്കാൻ കഴിയുമോ? ബൈബിളിന് ഈ ഓരോ കാലഘട്ടവുമായിട്ട് ബന്ധമുണ്ടോ? ശാസ്ത്രവുമായി ബന്ധമുണ്ടോ? അതോ ഇത് പരസ്പര വിരുദ്ധമാണോ? എന്താണ് അനിൽ കൊടുത്തടം ബാസ്മയുടെ ഈ വിഷയത്തിലുള്ള വീക്ഷണം, ചിന്ത? എല്ലാവർക്കും നന്ദി. ആഘോഷിക്കാം. COVID-19 ദുരിതകാലഘട്ടം, നമുക്കെല്ലാം ദുഃഖമുണ്ട്. ഒപ്പം തന്നെ മനുഷ്യരാശി ഇന്ന് വന്ന് ഭവിച്ചിട്ടുള്ള ഈ പതനത്തിൽ ഏവർക്കും ദുഃഖമുണ്ട്. എൻജോയ് ചെയ്യുന്ന മുഖം എന്ന് പറയുന്നത് നിരീശ്വരവാദികൾ, യുക്തിവാദികളും എല്ലാവരെയും മനുഷ്യത്വമുള്ള ആളുകൾ. അവരാണ് പ്രൊഫസർ രവിചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ. പാസ്റ്റർ ഒരു സെക്കൻഡ് ഞാൻ ഇടയ്ക്കേറിയൊന്ന് സംസാരിച്ചോട്ടെ. പാസ്റ്റർ ഒരു നിമിഷം, പാസ്റ്റർ ഒന്നുകൂടെ ഒന്ന് ഓഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഓണാക്കാമോ? അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓണാക്കാമോ? കാരണം കാണുന്നില്ല, ചെറിയൊരു തടസ്സമുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഓണാക്കി കട്ടാക്കാം, ഒന്ന് ഓഫ് ചെയ്ത് ഓണാക്കാമെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ക്ലിയർ ആയിരിക്കാം. ആ പാസ്റ്റർ വീഡിയോ ഒന്ന് ഓണാക്കിയ നന്നായിരിക്കും. ഒന്നുകൂടെ ഓഫ് ചെയ്തിട്ട് ഓണാക്കാം. ശ്രദ്ധിക്കുക, എൻകൗണ്ടറിൽ ചില സാങ്കേതിക തകരാറ് മൂലം, ചിലയിടത്തെ ഇന്റർനെറ്റിന്റെ അപര്യാപ്തത മൂലം ചില സാങ്കേതിക തകരാറുകൾ നേരിട്ടിരിക്കുന്നു. അപ്പോൾ തിരിച്ച് വീണ്ടും ഒരു ചോദ്യവുമായിട്ട് ജോർജ് കോശി മൈലപ്രയിലേക്ക് ചോദ്യം പോവുകയാണ്. അപ്പോഴത്തേക്ക് അനിൽ കൊടിത്തോട്ടം തയ്യാറാകും എന്ന പ്രതീക്ഷയോടെ പ്രിയ ജോർജ് കോശി മൈലപ്ര അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നത് ബ്രദർ എൽ കെ റോയ്, ഇവാഞ്ചലിസം ബോർഡിന്റെ സെക്രട്ടറി എൽ കെ റോയ് അവർ ആണ്. ആ ചോദ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് അവസരം നൽകുകയാണ്.
ന്യൂമഹർമന്യൂട്ടിക്സിന്റെ പ്രിയ ഡെനിഷ് ബ്രദർ ഹോസ്റ്റ് ആണ്. അദ്ദേഹം അവരുടെ മൈക്കുകൾ അൺമ്യൂട്ട് ചെയ്യേണ്ടതാണ്. പ്രിയ ഓക്കെ ബ്രദർ എൽ കെ റോയ് അവർ ചോദ്യം ചോദിക്കുവാനായി അദ്ദേഹമാണ് തയ്യാറായിരിക്കുന്നത്. ജോർജ് ബോയ് സാറേ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് സാറേ, ഈ COVID-19 രോഗബാധയെ തടയുവാൻ ഒട്ടേറെ ശുചിത്വ നിയമങ്ങൾ ഇന്ന് നമ്മുടെ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ക്വാറന്റൈൻ, കൈ കഴുകുക, ബ്രേക്ക് ദി ചെയിൻ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യുവാൻ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പണ്ടേ ഇസ്രായേൽ ജനത പ്രാവർത്തികമാക്കിയിരുന്നു എന്ന് പറയപ്പെടുന്നതായിട്ട് അറിയുന്നു. സാർ അതിനെ കുറിച്ച് എന്ത് പറയുന്നു, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ സാറേ? ഓക്കെ, വളരെ മനോഹരമായ ചോദ്യമാണ് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടത്തോട് ചോദിച്ചത്. അദ്ദേഹം അത് വളരെ വിശദമായിട്ട് തന്നെ ഉത്തരം പറയേണ്ടതായിരുന്നു, പറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം അദ്ദേഹത്തെ പോലെ പാണ്ഡിത്യമുള്ളവർ കൃത്യമായി ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണത്. ആ ടെക്നിക്കൽ പ്രോബ്ലം കറക്റ്റഡ് ആകുന്നതിന് ഇടയിൽ പരിമിതമായ സമയം കൊണ്ട് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാം. ഞാൻ അടുത്ത കാലത്തൊരു ട്രോള് കണ്ടു. ആ ട്രോളില് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും ഒരു ക്രിസ്ത്യാനിയും അവർ മൂന്നും കൂടെ ചർച്ച ചെയ്യുകയാണ്. ഇപ്പൊ ഹിന്ദു പറഞ്ഞു, പണ്ട് തൊട്ടേ ഭാരതീയ സംസ്കാരത്തിൽ ഞങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാറില്ല, നമസ്കാരം പരസ്പരം കാണുമ്പോൾ ഒരു അകലം പാലിച്ചുകൊണ്ട് നമസ്തേ എന്ന് പറയാറേ ഉള്ളൂ, അതാണ് നല്ല പ്രാക്ടീസ് എന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടില്ലേ, അപ്പൊ ഞങ്ങളുടെ മതത്തിന്റെ ശ്രേഷ്ഠതയാണത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ മുസ്ലിം രംഗത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ മുഖം മാത്രം മൂടിയുള്ള മാസ്ക് ധരിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ മതത്തിൽ പണ്ട് മുതൽക്കേ ഈ മുഖം മാത്രമല്ല പർദ്ദ, ശരീരം മുഴുവൻ മൂടുന്ന ഹോൾ ബോഡി കവർ ചെയ്യുന്ന രീതിയാണ് ഞങ്ങൾക്കുള്ളത്, ഞങ്ങളുടെ മതമാണ് ശ്രേഷ്ഠം എന്നുള്ളതിന്റെ സൂചനയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ക്രിസ്ത്യാനി കുഞ്ഞാടിന് പ്രത്യേകിച്ച് പറയാൻ ഒന്നും ഓർത്തിട്ട് കിട്ടുന്നില്ല, എങ്കിലും വിട്ടുകളയില്ലല്ലോ. അവസാനം അദ്ദേഹം പറഞ്ഞു, ഈ കൈ കഴുകുന്ന ഹാൻഡ് വാഷിംഗ് പരിപാടി ഞങ്ങൾ തുടങ്ങിയതാണ്, പീലാത്തോസ് യേശുവിനെ കൊല്ലാൻ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് കൈ കഴുകിയില്ലേ, അപ്പൊ ഞങ്ങൾ തുടങ്ങിയതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് എല്ലാ മതങ്ങൾക്കും പുരാതനമായ എല്ലാ പ്രമുഖ സംസ്കാരങ്ങളിലും മതങ്ങളിലും എല്ലാം അവരുടേതായിട്ടുള്ള ശുചീകരണ നിയമങ്ങളുണ്ട്. ഇസ്രായേൽ മാത്രമല്ല, എല്ലാ പഴയ സാംസ്കാരിക സമൂഹങ്ങളിലും അവരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പാഠങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇസ്രായേലിന് വളരെ വ്യക്തമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു, അത് ലിഖിത രൂപത്തിൽ തന്നെ ലഭ്യമാക്കിയിരുന്നു, അതിന്ന് നമുക്കും ലഭ്യമാണ്. അതാണ് മോശയിക പഞ്ചകം എന്നൊക്കെ അറിയപ്പെടുന്ന പെന്റാറ്റ്യൂ, തോറ എന്ന് പറയുന്ന ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ബൈബിളിലെ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയ സംഖ്യ, ആവർത്തനം, ഈ അഞ്ച് പുസ്തകങ്ങൾ. അവിടെ പ്രത്യേകിച്ച് ലേവിയ സംഖ്യാ പുസ്തകങ്ങളിൽ ആരോഗ്യ പരിപാലനവുമായിട്ട് ബന്ധപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തിയിൽ വളരെ പരിമിതമായിട്ടേ ഉള്ളൂ. ഞാൻ ഒരു മൂന്നാലഞ്ചെണ്ണം പെട്ടെന്ന് ഇന്ന് പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ബൈബിളിലെ വാക്യം എടുത്തു വായിക്കേണ്ടതാണ്, നമ്മുടെ സമയം അതിനനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. ലേവിയ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 46-ാം വാക്യത്തിലാണ് അവിടെ രോഗാണുബാധയുള്ള ആളുകള് ഐസൊലേഷൻ പാലിക്കേണ്ടതിന് ആവശ്യകതയെ കുറിച്ച്, അവര് സമൂഹത്തിൽ നിന്നും മാറി പാളയത്തിന്റെ പുറത്തു പോയി ഐസൊലേഷൻ ആയിട്ട് ക്വാറന്റൈൻ ആയിട്ട് താമസിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. ലേവിയ പുസ്തകം 13-ാം അധ്യായം 46-ാം വാക്യം ലേവിയ പുസ്തകത്തിൽ തന്നെ വായിക്കുന്നുണ്ട് അതിന്റെ പല പീരീഡ്സ് ഉണ്ട്. 7 ദിവസത്തെ ക്വാറന്റൈൻ, എന്നിട്ടും സുഖമായില്ലെങ്കിൽ വീണ്ടും 7 ദിവസം ക്വാറന്റൈൻ, പിന്നെയും 7 ദിവസം ക്വാറന്റൈൻ, അങ്ങനെയുള്ള 7 ന്റെ മൾട്ടിപ്പിൾസിൽ ക്വാറന്റൈൻ കൊടുക്കുന്നതിനെ കുറിച്ച് ബൈബിളിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം ലേവിയ പുസ്തകം 15-ാം അധ്യായത്തിലെ 4 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഈ രോഗി ഇരിക്കുന്ന അല്ലെങ്കിൽ സ്പർശിക്കുന്ന സ്ഥലങ്ങൾ അത് നിരന്തരം ശുദ്ധീകരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫ്യൂമിഗേഷൻ ചെയ്യണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ആ കാര്യം ബൈബിളിൽ സൂചനയുണ്ട്. ഇനി ഹാൻഡ് വാഷിംഗ്, അതിനെ കുറിച്ച് ലേവിയ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലുണ്ട്. സെറിമോണിയൽ ഹാൻഡ് വാഷിംഗ് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 പിടിയുള്ള ഒരു മഗ്, അതിലാണ് അവർ വെള്ളം എടുക്കേണ്ടത്. 1 തവണ വെള്ളം എടുക്കേണ്ടത് ഒരു മുട്ട തോട്ടിന്റെ ഉള്ളിൽ കൊള്ളുന്നതിന് അത്ര മാത്രം വെള്ളം എടുത്താൽ അതിലൊഴിക്കുക. എന്നിട്ട് ഒരു ഇടത്തെ കൈ ഇങ്ങനെ താഴേക്ക് കുടിച്ചു പിടിച്ചിട്ട് ഇവിടുന്ന് മുകളിലേക്ക് മണിബന്ധത്തിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴിക്കുക, എന്നിട്ട് കൈ തിരുമി കഴുകുക, എന്നിട്ട് അതിന്റെ മറ്റേ ഭാഗം കഴുകുക, അങ്ങനെ ഇടത്തെ കൈയും വലത്തെ കൈയും മാറി മാറി 3 തവണ കഴുകുക. അതാണ് ആചാരപരമായ കൈ കഴുകൽ, സെറിമോണിയൽ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മിക്വേ, ഇന്നും ഇസ്രായേലിയ ഭവനങ്ങളിലെ, പഴയ നൂറ്റാണ്ടിലെ ഭവനങ്ങളിലെ അവശിഷ്ടം കണ്ടാൽ അവിടെയൊക്കെ അവരുടെ വീടിനോട് ചേർന്ന് മിക്വേ സ്നാനഘട്ടങ്ങളുണ്ട്. അവരുടെ ശരീരശുദ്ധിക്ക് വളരെ പ്രാധാന്യം അവർ കൊടുക്കുന്നുണ്ട്.
പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലും അതുപോലെ ലേവ്യ പുസ്തകം 14:8-9 ഒക്കെ നമുക്ക് ഈ ശുദ്ധീകരണത്തെ കുറിച്ച് കാണുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഹ്യൂമൻ വേസ്റ്റ് ഡിസ്പോസൽ ആണ്, സ്യൂവേജ് ട്രീറ്റ്മെന്റ്. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി മോദി ശൗചാലയത്തെ കുറിച്ചൊക്കെ വളരെ പറയുന്നുണ്ട്. എന്നാൽ ഇത് വളരെ പ്രസക്തമായ കാര്യമാണെന്ന് പണ്ടേ കണ്ടെത്തുകയും അതിനുള്ള നിർദ്ദേശം പരിഹാര നിർദ്ദേശം നൽകുകയും ചെയ്തത് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. മൃതദേഹം തുടർന്നവര് അവർ 7 ദിവസം ക്വാറന്റൈൻ വേണം എന്ന് സംഖ്യാപുസ്തകം 19:16 നമ്മൾ വായിക്കുന്നു. ചുരുക്കത്തിൽ ഈ സമീപകാലത്ത് കൂടുതൽ ഗൗരവത്തോടെ നാം കാണുന്ന പല കാര്യങ്ങളും കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് കൊടുത്ത ആരോഗ്യ പ്രമാണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ കഴിക്കേണ്ട ആഹാരങ്ങൾ, കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങൾ, ശുദ്ധിയുള്ളത്, അശുദ്ധമായിട്ടുള്ളത്, ഇതൊക്കെ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം കാര്യങ്ങൾ ഇസ്രായേലിനെ മാത്രമുള്ള പ്രത്യേകതയാണ് എന്ന് നാം കാണേണ്ടതില്ല. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം മനുഷ്യന്റെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി നൽകിയ കോമൺ നിയമങ്ങളായിട്ട് അതിനെ കണ്ടാൽ മതി. ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയാണ് ദൈവം കൊടുത്തത് എന്നുള്ളതുകൊണ്ട് നാം ആ നിലയിൽ മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് മറുപടി ലഭിച്ച പ്രിയ എൽ കെ റോയ് സാർ അങ്ങ് തൃപ്തനാണെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ എൻകൗണ്ടർ മുൻപോട്ട് പോവുകയാണ്. പ്രിയ ലിനി ജോൺ വന്നിട്ടുണ്ട്. കേൾക്കാവല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കണോ? ഓക്കെ, അതിന്റെ ആൻസർ പറയുക. അതായത് ബഹുമാനപ്പെട്ട ജോർജ് ബുഷ് സാർ എനിക്ക് തോന്നുന്നു അതോട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇന്ന് നിർഭാഗ്യം നമ്മുടെ മുമ്പിലുള്ളത് ഈ ക്വാറന്റൈൻ ടൈമിൽ അല്ലെങ്കിൽ ഈ കോവിഡ് നിമിത്തം ഉണ്ടായ ഈ ലോകം മുഴുവൻ അകപ്പെട്ടിട്ടുള്ള ഒരു പ്രതിസന്ധി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാറിൽ പോലും അത് ആഗോളവ്യാപകമായിരുന്നില്ല. നോയിക് ഫ്ലഡ് കഴിഞ്ഞാൽ ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള എല്ലാവരെയും അഫക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് സഹജീവി സ്നേഹമുള്ള സകലർക്കും നമുക്ക് കാണാൻ കഴിയുന്നു മൃഗങ്ങൾ പോലും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു, പ്രകൃതി ഒന്നടങ്കം. പക്ഷെ ഇവിടെ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അത് ന്യൂ ജനറേഷൻ യുക്തിവാദികളാണ്. യുക്തിവാദികളിൽ നിരീശ്വരന്മാരിൽ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ഒരു മഹത്വം അവർ പണ്ഡിതോചിതമായ ഒരു ശൈലിയിലാണ് വസ്തുതകളെ നേരിട്ടത്, നല്ല വിവരത്തോടെ അധ്വാനത്തോടെയാണ് നേരിട്ടത്. ഇന്ന് ഈശ്വര നിഷേധവും പരിഹാസവും മാത്രമായി യുക്തിവാദ മണ്ഡലം അധപ്പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. അതിന്റെ തെളിവാണ് ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ മാത്രമായ പ്രൊഫസർ വി രവിചന്ദ്രൻ, അദ്ദേഹത്തിന് സി രവിചന്ദ്രൻ അദ്ദേഹത്തിന്റെ മറ്റു നിലകളിലുള്ള അന്വേഷണങ്ങളും ഒന്നും ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അവർ നടത്തുന്ന സംവാദങ്ങളിലും പഠനങ്ങളിലും നിരീക്ഷണങ്ങളല്ല ഏകപക്ഷീയമാണ്. സാക്ഷി കൊലയാവർത്തി അദ്ദേഹത്തെ സംവാദത്തിന് ക്ഷണിച്ചതാണ്, നമ്മൾ IBT ക്ഷണിച്ചതാണ്, ഒത്തിരി പോസിറ്റീവാണ്, ചിലപ്പോൾ അവരിൽ ചില വരാൻ തയ്യാറായതാണ്. എന്നാൽ അവർക്ക് ഉത്തരമില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുമെന്ന് മനസ്സിലാകുമ്പോൾ ഏകപക്ഷീയമായിട്ടുള്ളത് പറഞ്ഞു തീർക്കാനാണ് ആ സുഹൃത്തുക്കൾ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മേധാവിത്വം ഒരു സംവാദവേദിയിൽ വരുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഇവർ കൂടുതലും ബൈബിള് കാലഹരണപ്പെട്ടതാണ്. യേശു ക്രിസ്തുവിനെ ആക്ഷേപിക്കൽ ഇങ്ങനെ ഒരു ഒരു പ്രശ്നം നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കുന്നു. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് ദൈവം എവിടെയാണ് അല്ലെ, ദൈവത്തിന്റെ അസ്തിത്വമൊക്കെ നിഷേധിച്ചിട്ട് ശാസ്ത്രമാണ് അതെന്തോ വളർന്നു ഭയങ്കര സംഭവമാണ് എന്നൊരു നിലയിൽ പറയുക. തീർച്ചയായിട്ടും ശാസ്ത്രം വലിയ കാര്യങ്ങൾ തന്നെയാണ്, നമുക്ക് കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ യുക്തിവാദികൾ ശാസ്ത്രത്തെ ഹൈജാക്ക് ചെയ്യുന്നത് ഒരു തരം തമാശയാണ്. കാരണം ഒരിക്കലും ഈ യുക്തിവാദം സയൻസുമായിട്ടല്ല ചേർന്നു പോകുന്നത്, ഫിലോസഫി ആയിട്ടാണ് കൂടുതൽ ചേർന്നു പോകുന്നത്. കാരണം ഫിലോസഫി ഫ്ലെക്സിബിൾ ആണ്, അത് വിശ്വാസപരമാകാം ഈശ്വര നിഷേധപരമാകാം എങ്ങോട്ടും ചായാൻ കഴിയുന്ന ഒരു വിഷയമാണെന്നറിയാമല്ലോ. എന്നാൽ ശാസ്ത്രം മറ്റൊരു വേറിട്ട ലെവലിൽ തന്നെയാണ് പോകുന്നത്. ശാസ്ത്രം എത്ര വളർന്നാലും ഏറ്റവും സന്തോഷിക്കുന്നത് നമ്മള് യഥാർത്ഥ ക്രൈസ്തവർ ആണെന്നാണ് എന്റെ പക്ഷം. വിശേഷിച്ച് പാണ്ടനാട് പറഞ്ഞ പോലെ ട്രിയൂണിറ്റി വിശ്വസിക്കുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രൈസ്തവർക്ക് ഒരു അപമാനമില്ല, ശാസ്ത്രം വളരട്ടെ. നീ എന്റെ ഒരു മറുവശം, നിങ്ങൾ നമ്മൾ ചിലരെങ്കിലും പഠിച്ചൊരു പാഠം, ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്, സ്കൂളിൽ പഠിച്ചൊരു പാഠം, ഒരുപക്ഷെ ഇരുക്കജോണൊക്കെ പഠിച്ചിരിക്കുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പ്രായം വെച്ച് നോക്കുമ്പോൾ ശാസ്ത്രം രക്ഷകരോ ശിക്ഷകരോ? ജോർജ് ബുഷ് സാറൊക്കെ പഠിച്ചിട്ടുണ്ട്,
ശാസ്ത്രത്തിൽ ഒരേ നിലയിൽ രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിയുന്ന ഓപ്ഷനാണെന്ന്. ഈ കോവിഡ് പോലും സത്യത്തിൽ മനുഷ്യനിർമ്മിതമായ ഒരു വൈറസ് ആണെന്നും ഒരു ബയോവാറിന്റെ ഭാഗമാണെന്നും ഒക്കെ പറയപ്പെടുന്ന വാർത്തകൾ സ്ഥിരീകരിക്കാതെ നമ്മുടെ കൺമുമ്പിൽ കിടക്കുന്നു. അങ്ങനെ റഷ്യ പോലെ അമേരിക്ക പോലെയുള്ള വൻകിട രാജ്യങ്ങൾ, ആയുധ ശക്തിയുള്ള രാജ്യങ്ങൾ ബയോവാറിൽ താല്പര്യമെടുത്തുകൊണ്ട് വിവിധ തരത്തിലുള്ള വൈറസുകളെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതും ശാസ്ത്രത്തിന്റെ തെറ്റായ ഒരു നിലപാടും യാത്രയുമല്ലേ. അതിന്റെ മധ്യത്തിൽ നമ്മൾ ശരിയായ ശാസ്ത്ര കാഴ്ചപ്പാടിന്റെ ഭാഗത്ത് നിൽക്കുന്നവരാണ്. ഇപ്പോൾ പറഞ്ഞ ആ ചോദ്യത്തിലേക്ക് നേരെ വന്നാൽ ഞാനെപ്പോഴും ആ വളർത്തത്തോടെ വലിയ അഭിമാനത്തോടു കൂടി തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപമാനവും നമുക്ക് തോന്നിയിട്ടില്ല. അതിന്റെ കാരണം എക്കാലഘട്ടത്തിലും പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് യേശുവും അവിടുത്തെ പഠിപ്പിക്കലും അപ്പോസ്തലീയ പ്രമാണങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഒരു കാര്യം കൂടി കാണുന്നത്. ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ യുക്തിവാദി സുഹൃത്തുക്കളുടെ ഒരു വലിയ അപജയം, ഒരു അപര്യാപ്തത പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങളിലാണ്. ഒന്ന്, ലാക്ക് ഓഫ് സെഗ്രിഗേഷൻ, അതായത് ഇവർ വിവേചിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. മതമോ വിശ്വാസമോ അവർ വിവേചിച്ചല്ല കാണുന്നത്. ഉദാഹരണം, അമൃതാനന്ദമയി എന്നെ നിങ്ങളെല്ലാം ഒരുപോലെ കാണുന്നു, അല്ലെങ്കിൽ ക്ഷമിക്കണം, തങ്കൂറിനെ എന്നെ നിങ്ങളെല്ലാം ഒരുപോലെ കാണുന്നു. അങ്ങനെ ഒരു പ്രശ്നം അവർക്കുണ്ട്. അത് അവർക്ക് വിവേചിക്കേണ്ട കാര്യമില്ല, അത് മറ്റൊരു സത്യം. അത് നമ്മളൊക്കെ കൂടി പരിശോധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളിൽ കൊണ്ട് സ്വയം തിരുത്തേണ്ട ഒത്തിരി കാര്യങ്ങളും കർത്തവ്യങ്ങളും കിടക്കുന്നുണ്ട്. ഒന്ന്, അവർക്ക് അതൊരു ഗുണമായി മാറുന്നു. നമ്മൾക്കിടയിലുള്ള ഇത്തരം വേറിട്ട വിശ്വാസ വീക്ഷണങ്ങളുടെ ഉള്ളിൽ ചെന്ന് കടന്ന് അതിന്റെ മൂല്യങ്ങൾ, വാല്യൂസ് മനസ്സിലാക്കാതെ അവർ ഇടപെടുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു അപര്യാപ്തത, ലാക്ക് ഓഫ് സെഗ്രിഗേഷൻ. രണ്ടാമത്തെ കാര്യം, ഇവരുടെ ഈ കാര്യങ്ങളിലുള്ള ഒരു മുൻഗണന എന്ന് പറയുന്നത് രണ്ട് കൈയും അവരുടെ ഫ്രീ ആണ്, ഒന്നിന്റെയും വക്താക്കളല്ല. അവർക്ക് രാഷ്ട്രീയമില്ല, അവർക്ക് ആത്മീയതയില്ല, ഒന്നിന്റെയും പിൻബലമില്ലാത്തതുകൊണ്ട് രണ്ട് കൈ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടും. നമ്മൾ അങ്ങനല്ല, നമുക്ക് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അവർക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരുന്നാൽ മതി, ചോദ്യം മാത്രം, ദൈവം എന്തെന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കട്ടില്. ഡിഫൻസ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്, ഉത്തരം പറയുക എന്ന് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. തിരിച്ച്, ഫോർ എക്സാമ്പിൾ, പരിണാമ സിദ്ധാന്തം ഒരു ചർച്ചക്കെടുക്കുക. ആ പരിണാമ സിദ്ധാന്തം ചർച്ചക്കെടുക്കുന്ന ഒരു വേളയിൽ അവർ ഒരിക്കലും അതിന് തയ്യാറെടുക്കത്തില്ല. അവരന്തരം പറയും, ശാസ്ത്രത്തിൽ ഒത്തിരി തെറ്റുകളുണ്ട്, അബദ്ധങ്ങളുണ്ട്, ഞങ്ങൾ ഉൾക്കൊണ്ടാണ് നിൽക്കുന്നത്, ശാസ്ത്രം അങ്ങനല്ല എന്ന് പറയുന്ന ഒരു ജാമ്യമെടുക്കലാണ്. അപ്പൊ അവർക്ക് ഒരു കാര്യവും അങ്ങനെ സ്ഥിരീകരിക്കാൻ കഴിയില്ല, പക്ഷേ ആക്രമിക്കാൻ പാകത്തിന് ഒരു മുൻതൂക്കം അവരുടെ പക്കലുണ്ട്. മൂന്നാമത്തെ കാര്യം, യുക്തിയുടെ തെറ്റായ ഉപയോഗമാണ്. യുക്തി ദൈവ പ്രകൃതിദത്തമായിട്ടോ ദൈവത്തിന്റെ കൃപയാലോ ഒക്കെ മനുഷ്യന് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരിക്കൽ പോലും അവരതൊരു പോസിറ്റീവായ ഒരു കാര്യത്തിന് വേണ്ടി അവരുടെ യുക്തിയും ബോധവും ഉപയോഗിച്ച് കാണുന്നില്ല. മറിച്ച് എങ്ങനെ ആത്മീയതയുടെ യാത്രയെ എങ്ങനെ നിരുത്സാഹപ്പെടുത്താം, അതിനുവേണ്ടി മാത്രം മൂല്യങ്ങൾ മനസ്സിലാക്കാതെ അതിനുവേണ്ടി മാത്രം അത് പ്രയോജനപ്പെടുത്തുന്നുള്ളതാണ് അവരുടെ മൂന്നാമത്തെ പ്രശ്നം. നാലാമത്തെ പ്രശ്നം അജ്ഞതയാണ്. കാരണം നമ്മുടെ ലിംഗര പാസന്മാരും പ്രഭാഷകരും ഒക്കെ ശാസ്ത്രത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഫിലോസഫിയെ കുറിച്ചോ മറ്റേ രാഷ്ട്രീയത്തെ കുറിച്ചോ ഒന്നും കാര്യമായ ഒരു അറിവില്ലാതെ സംസാരിക്കുന്നവരുണ്ട്. എന്നതുപോലെ ഈ യുക്തിവാദികൾ മുഴുവൻ ഒരു ആൾ ദൈവത്തെ കേന്ദ്രീകരിച്ചിരുന്നുകൊണ്ടാണ് ചർച്ച കൊണ്ടുപോകുന്നത്. അവന്റെ കേറോഫിൽ എനിക്കും രക്ഷപ്പെടാം, ഇവർക്ക് തെറ്റൂല എന്നൊരു ബോധത്തെ ആധാരമാക്കിയാണ്. മറിച്ച് അതൊരു ബദൽ മതം പോലെയാണ്, ഒട്ടേറെ അന്ധവിശ്വാസങ്ങൾ അധിഷ്ഠിതമായ ഒരു മതം പോലെ യുക്തിവാദം പോലെയാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഇവരുടെ പ്രിജുഡിഷ് മൈൻഡ്, മുൻവിധിയോടുകൂടിയൊരു മാനസികാവസ്ഥ. കാരണം അവർ കണ്ടതും മനസ്സിലാക്കിയതും ഒക്കെ ആയ കാര്യങ്ങൾ, പലവിധം ഫ്രസ്ട്രേഷൻ, പിന്മാറിപ്പോയ ആളുകൾ, ഈ വിശ്വാസം വിട്ടുപോയ ആളുകൾ, ആൾദൈവങ്ങളെ കണ്ട് മനമടുന്ന ആളുകൾ, ഇവർക്കെല്ലാം ഒരു ബദൽ തുരുത്താണ് യുക്തിവാദം. അപ്പൊ അവിടെ നിന്നുകൊണ്ട് അവർ പറയാണ് ബൈബിള് കാലഘട്ടപ്പെട്ടു. ഞാൻ പറയും, 10 കോടി വർഷം കൂടി പ്രപഞ്ചം മുമ്പോട്ട് പോയി എന്ന് വിചാരിക്കുക. 100 കോടി വർഷം പ്രപഞ്ചം മുമ്പോട്ട് പോയാലും തിരുത്തേണ്ടതില്ലാത്ത വാല്യൂസ് ഉള്ള ധാർമ്മിക മൂല്യങ്ങളുള്ള ഒരു കൃതിയാണ് ബൈബിൾ. ഇത് പറയാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം, ഞാൻ എൻ്റെ ഒരു ഇസ്ലാമിക സഹോദരനുമായിട്ട് സംസാരിച്ച ഒരു ഘട്ടം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മൂല്യങ്ങളും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ആരും മനസ്സിലാക്കിയതോണ്ടായിരിക്കില്ല, അത് ഒട്ടേറെ പ്രയോജനപ്രദമായ സംഭവങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഒരു ചോദ്യം, ചില ഡീലിങ്സുകൾ, മതത്തിലെ നടപടിക്രമങ്ങൾ, അതിന്റെ ആചാര്യന്മാരുടെ, അതിന്റെ വക്താക്കളുടെ ചില കാര്യങ്ങൾ ഈ കാലത്തായിരുന്നെങ്കിൽ സ്വീകരിക്കപ്പെടുമായിരുന്നു? ഇല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ആ കാലത്തിന്റെ, ഓക്കെ, ഞാനത് ഉൾക്കൊള്ളുന്നു, ആ കാലഘട്ടത്തിന്റെ സവിശേഷതയാണ് ബഹുവാരിത്വം, അനന്തമായ ശൈശവ വിവാഹം ഒക്കെ ഞാൻ സമ്മതിച്ചു, ആ കാലഘട്ടത്തിന്റെ തന്നെയാണ്. പക്ഷെ ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു, അത് ഇവിടെ ഉത്തരമാകും. എന്താന്ന് വെച്ചാൽ ബൈബിൾ എടുക്കുക, അതിന്റെ പുതിയ നിയമം, പുതിയ നിയമ ക്രിസ്ത്യാനിത്വത്തിന്റെ ആധാരശില, പഴയ നിയമം നമ്മൾ നോക്കിക്കാണുന്നത് സ്കൂൾ മാസ്റ്റർ ശിശുപാലകനായി ഭവിച്ചു. പുതിയ നിയമത്തിലേക്ക് എത്തുക, അതിന് 2000 വർഷത്തിന്റെ പഴക്കമുണ്ടല്ലോ, ധ്രുവ കാലഘട്ടം മുമ്പ് അത് കണ്ടുപിടി എഴുതി തീർത്ത ആ പുസ്തകത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്ന
യേശു ക്രിസ്തു അവിടുത്തെ 12 അപ്പോസ്തലന്മാർ അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രം പൗലോസിനെ പോലെ തിമത്തിയോസിനെ പോലെ തിത്തോസിനെ പോലെ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തു മാർഗത്തെ സാക്ഷിന്റെ വക്താക്കൾ ഇവരുടെ ജീവിതത്തിൽ ധാർമ്മികമായോ മറ്റേതെങ്കിലും വിധത്തിലോ ഇന്ന കാര്യം ഇല്ലായിരുന്നെങ്കിൽ യേശു അപ്പോസ്തലന്മാരും കുറെ കൂടി നന്നാകുമായിരുന്നു എന്ന് അഡ്വൈസ് ചെയ്ത വിധം ഒരു ഭേദഗതി ആർക്കെങ്കിലും നിർണയിക്കാമോ? ആർക്കെങ്കിലും ഉദ്ദേശിക്കും? ഈ ഒരു കാര്യത്താൽ ബൈബിള് കാലഹരണപ്പെട്ടിരിക്കുന്ന പുതിയം വേണം. കാരണം മറ്റേ ലിംഗം പോളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചില സങ്കീർണതകൾ അതിനുണ്ട്. അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യും. ക്രിസ്ത്യാനിത്വത്തിന്റെ സംഗീതമുണ്ട്. പക്ഷേ ക്രിസ്ത്യാനിത്വത്തിന്റെ അടിസ്ഥാന പ്രമാണ അന്തർലീനമായിരിക്കുന്ന പുതുനിയമ ചിന്തകൾ 27 പുസ്തകങ്ങൾ പുസ്തകത്തിൽ ഇന്ന കാര്യം അന്ധവിശ്വാസ ജടിലമാണ്, ഇന്ന കാര്യം മനുഷ്യന്റെ സാമൂഹ്യ നീതിയാണ്, അല്ലല്ല കാലമത്ര കഴിഞ്ഞാലും നിലനിൽക്കുന്ന വാല്യൂസ്, എത്തിക്കൽ വാല്യൂസ്, ധാർമ്മിക മൂല്യങ്ങൾ കാലമത്ര കഴിഞ്ഞാലും നിലനിൽക്കുന്ന നിയമാവലികൾ കൊണ്ട് ആർക്കും തിരുത്തൽ ആവശ്യമില്ലാത്ത അജയ്യവും ഉത്കൃഷ്ടവുമായ കൃതിയാണ് പുതിയ നിയമം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്, 3 പുരുഷന്മാർ ചേർന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് എന്റെ വീടിന്റെ അരികിൽ ഒരു നായർ കുടുംബത്തിൽ. അത് അവിടുത്തെ സിസ്റ്റമാണ്, തെറ്റായ കാര്യമൊന്നുമല്ല. എന്റെ വീടിന്റെ അടുത്ത് കണ്ട ഒരു കാഴ്ചയാണ്. ഇതുപോലെ നമ്മൾ ഇത് കാണാറുണ്ട്. ഒരു മതത്തിൽ, ഇസ്ലാം മതത്തില് 1-ലധികം വിവാഹം ആകാം, ഭാര്യമാരെയാകാം. അവർക്ക് നിയമവിരുദ്ധമല്ല. മുമ്പേ പറഞ്ഞ നമ്മുടെ ഹിന്ദു സഹോദരങ്ങൾക്ക് നിയമവിരുദ്ധമല്ല. പക്ഷെ എന്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ ഇന്നത് വളരെ വിരളമാണ്, അപൂർവമായിട്ട് ഇല്ലറ്റായ ഏതെങ്കിലും മേഖലകളിൽ. കാരണം അവർ അത് പരിഷ്കരിക്കുന്നു. ശ്രീമാൻ രാഹുലീശ്വരനോട് നേരിട്ട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ അതിനെ പരിഷ്കരിക്കുന്നു, ഞങ്ങൾ അതിനെ തള്ളിപ്പറയുന്നു, ജാതീയതയെ തള്ളിപ്പറയുന്നു, ഞങ്ങൾ മറ്റേ നമ്മുടെ ചാതുർ വർണ്ണയെ തള്ളിപ്പറയുന്നു, അത് പരിഷ്കരിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തിരിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത്, തിരിച്ചു ചോദ്യം, ഇങ്ങനെ ബൈബിളിൽ നിന്ന് പരിഷ്കരിക്കേണ്ട, പുതുനിയമ ചിന്തയിൽ നിന്ന് പരിഷ്കരിക്കേണ്ട ഏത് കാര്യമുണ്ട്? ആർക്കും കാണിച്ചു തരാനാവില്ല. അങ്ങനെ കാലത്തെ അതിജീവിച്ചതാണ് ഈ വിശ്വാസം. അതുകൊണ്ട് ഗാന്ധി സ്വാധീനിച്ചത്, KP കേശവനെ സ്വാധീനിച്ചത്, KP അപ്പൻ സ്വാധീനിച്ചത്. നമ്മുടെ രാജ്യത്തിലേക്ക് തന്നെ വരിക, ഇന്ന് ലോകമാർജിച്ച സകലവിധ മുന്നേറ്റങ്ങളുടെയും പിന്നിൽ ബൈബിളിന്റെ സ്വാധീനം വലുതാണ്. അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സാർവത്രികമായിരുന്നില്ലെങ്കിൽ, ഒരു ഘട്ടത്തിൽ ബ്രിട്ടൻ ആഗോള ആധിപത്യം ഏറ്റെടുത്തിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു ലോകത്തിന്റെ സ്ഥിതി? ലോകം നന്നെ ചെറുതാകുമായിരുന്നു. അതിലൊക്കെ ഹേതുവായി തീരുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ സർവ്വവ്യാപനത്തിന് കാരണം എന്താ? അത് ബൈബിളാണ്. ഇനി മറ്റുകൂടി പഠിക്കുക, ഈ ശാസ്ത്രത്തിന്റെ ഒക്കെ സർവ്വവ്യാപനത്തിന്റെ കാര്യം എന്താ? അതിന്റെ എല്ലാം മീഡിയ അതിനെ പ്രവഹിപ്പിച്ചു കൊണ്ടുപോയ മാധ്യമം ക്രിസ്തീയ വക്താക്കളായിരുന്നു, മിഷണറിമാരായിരുന്നു. അതുകൊണ്ട് അവരുപയോഗിച്ച ആ പുസ്തകം കൊണ്ടാണ് നമ്മൾ പഠിച്ചത്. അവരുപയോഗിച്ച ചിന്തകളാണ് നമ്മൾ പിൽക്കാലഘട്ടത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നത്. അതാണ് ഇന്നും നിലനിൽക്കുന്നത്. പുതുനിയമ ചിന്തയെ തിരുത്താൻ ആർക്കാണ് സാധിക്കുക? അതിനകത്ത് ഏത് കാര്യമാണ് എടുത്തു കളയാൻ സാധിക്കുക? എണ്ണി എണ്ണി പറയട്ടെ, ഇന്ന കാര്യം കൊള്ളൂല. അത് കുടുംബജീവിതത്തെക്കുറിച്ച്, ധാർമ്മികത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജോലി ജോസ് സാർ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ടോയ്ലറ്റിൽ പോകുന്ന കാര്യം പോലും, മുമ്പ് പറഞ്ഞ വിധത്തിലുള്ള ശരീരശുദ്ധിയെ കുറിച്ച് പോലും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അകനാനൂറും പുറനാനൂറും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പണ്ട്. ഒരുവൻ പുറമേ പാലിക്കേണ്ട നിയമം, അമയെ പാലിക്കേണ്ട നിയമം. പക്ഷെ ക്രിസ്ത്യാനിത്വത്തിന് ഇങ്ങനെ രേഖാമൂലം എഴുതി വെച്ച നിയമമില്ല. പക്ഷെ ലോകം അനുകരിച്ചത് അറിയാ ക്രിസ്ത്യാനിത്വത്തെയാണ്. ലോകം വസ്ത്രധാരണം കൊണ്ട്, ഭാഷ കൊണ്ട്, ശൈലി കൊണ്ട്, സംസ്കാരം കൊണ്ട് അനുകരിച്ചത് അറിയാ ക്രിസ്ത്യാനിത്വത്തെയാണ്. മുമ്പ് പറഞ്ഞ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ തിരുത്തിക്കൊള്ളാം. ഞാൻ പറഞ്ഞു എന്റെ അരികില് ഈ പാഞ്ചാലി വിവാഹത്തിന്റെ ഒരു ചെറിയ ഉദാഹരണമായിട്ട് 3 പുരുഷന്മാർ ചേർന്ന് ഒരു വീട്ടിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നു. ലീഗലാണത്. പക്ഷെ ഇന്ന് ചെയ്യാത്ത എന്തുണ്ടാ? അവരിഷ്ടപ്പെട്ടത് ക്രിസ്ത്യാനി കാണിച്ചു കൊടുത്ത ആ സംസ്കാരത്തെ ഫോളോ ചെയ്യാനാണ്. അതിനെയല്ലേ ഇഷ്ടപ്പെട്ടത്? ആ നമുക്കതിലേ സാഹോദര്യബോധത്തെ കുറിച്ച്, അമ്മ എങ്ങനെ കാണണമെന്നതിനെ കുറിച്ച് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഈ പുസ്തകത്തിൽ മാത്രമാണ് രേഖാമൂലം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. കാരണം അവരുടെ ആ ചെറിയ ചിന്തയ്ക്ക് വരുന്ന വികല്പം മുഴുവൻ ലോകത്തിന്റെയും രാഷ്ട്രീയത്തെ ബാധിക്കും. ബഹുമാനനായ മോഡിക്ക് വേണ്ടി നമ്മളെന്ന് പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞെന്തിനാ? അദ്ദേഹം എടുക്കുന്ന തെറ്റായ ഒരു തീരുമാനം ഇന്ത്യയിലെ ബഹുജനങ്ങളെ മുഴുവൻ ബാധിക്കുന്നതാണ്. വിശേഷാൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൊളിറ്റിക്കൽ സയൻസ് ആകട്ടെ, മറ്റ് ഇതര ശാസ്ത്ര മേഖലയാകട്ടെ, സാമൂഹ്യ ശാസ്ത്രമാകട്ടെ, ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും ബൈബിൾ ചെലുത്തി പോലെ സ്വാധീനം ചെലുത്തിയ ഒരൊറ്റ കൃതിയും ലോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ വക്താവായിരിക്കുന്നത്. ഈ കാലഘട്ടം കഴിഞ്ഞാലും നിങ്ങൾക്ക് ബൈബിളിന്റെ പ്രസക്തി മനസ്സിലാവും. ഒന്നുകൂടി പറഞ്ഞാൽ നിർത്തുന്നു. മറുവശമാണ്, നിങ്ങൾ ചോദിച്ചല്ലോ ദൈവം എവിടെ, ദൈവം ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം ചോദിക്കുക. യു പ്ലീസ് വെയിറ്റ് ആൻഡ് സീ. ചോദിക്കുന്നവര് കാത്തിരുന്നു കൊള്ളൂ, ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടാ. ദൈവവിശ്വാസികൾ ഏറ്റവും ശക്തിയോടെ ദൈവത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റിയ കാലഘട്ടാ. ഇവിടെ മാത്രം പഠിക്കണ്ട, നമ്മൾ കണ്ടു ദൈവത്തെ നിരാകരിച്ച പരിഷ്കൃത രാജ്യങ്ങളിൽ
മനുഷ്യൻ റോഡിൽ ഇറങ്ങി നിന്ന് ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഭവം വരട്ടെ, സി രവീന്ദ്രനെ പോലെയുള്ളവർ ഇവിടെ ദൈവത്തെ വിളിച്ചിരിക്കും. എന്താ കാര്യം, ഞാൻ വികാരപരിതനായി പറയുകയല്ല, അവർക്ക് ഇത്തരത്തിലുള്ള സാഹചര്യ സംജാതക ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ഒരുക്കുന്ന ജീവിതത്തിന്റെ സുഖകരമായ ഒരു കാലാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ചീത്ത പറയാം, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം. വേറൊരു കാര്യം വിളിച്ചു നോക്കട്ടെ, നമ്മുടെ പാസുമാര് വേണ്ട തെരുവിൽ പറഞ്ഞല്ലേ, നമ്മുടെ ഉദ്ദേശമാരെ റോഡിൽ നിന്ന് വിളിച്ചു പറഞ്ഞല്ലേ, ഇല്ലിറ്ററ്റായ നമ്മുടെ ആളുകൾ റോഡിൽ നിന്ന് ഇത്തരം കാലം വരുമെന്ന് വിളിച്ചു പറഞ്ഞല്ലേ, നാം പിന്നെ എന്തിനു വയക്കുന്നു? ഇതും ബൈബിൾ പ്രെഡിക്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇത് കാലത്തോടൊപ്പം സഞ്ചരിക്കല്ല, ഇതിനൊപ്പമാണ് കാലം സഞ്ചരിക്കുന്നത്, ഇതിനൊപ്പമാണ് ചരിത്രം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ വർത്തമാനിക്കാൻ ഒരു ലജ്ജയില്ല, ഇത് പ്രസംഗിക്കാൻ യാതൊരു മടിയില്ല. അതുകൊണ്ട് എന്റെ വാക്കുകൾ നീണ്ടുപോയോ എന്ന് എനിക്കൊരു സംശയം, ആവേശഭരിതമായോ എന്നൊരു സംശയം, ഏതായാലും ഒന്ന് ഉറപ്പിച്ചു പറയാം, ഇതിനെ പരിഹരിക്കാൻ കെൽപ്പുള്ള ഒരുവനും ഇല്ല. വസ്തുതകൾ ചൂണ്ടിക്കാട്ടി യുക്തിസഹജമായി ഇന്ന ഇന്ന കാരണങ്ങളാൽ ബൈബിൾ കാലഘട്ടപ്പെട്ടെന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവർ വരട്ടെ, നമ്മൾ ആ രീതിയിൽ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും എൻകൗണ്ടറിൽ ചോദിച്ച ഈ ചോദ്യത്തിന് പാസ്റ്റർ അനിൽക്കൊടിത്തോട്ടം വളരെ വസ്തുനിഷ്ഠപരമായി ദൈവീകതയെ വരച്ചു കാട്ടുകയും അതോടൊപ്പം അദ്ദേഹം ഒരു വെല്ലുവിളിയോടുകൂടിയാണ് തന്റെ വാക്കുകളേക്ക് ഇവിടെ വിരാമം കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ലൈവിലൂടെയും സൂമിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായവർക്ക് ആർക്കും ആ വെല്ലുവിളി സ്വീകരിക്കുവാൻ നാളുകളിൽ അവസരമുണ്ട് എന്ന് എൻകൗണ്ടറിന് വേണ്ടി ഓർപ്പിക്കുന്നു. അനിൽക്കൊടിത്തോട്ടം സാറിന് പ്രാരംഭത്തിൽ തന്നെ ഒരു നന്ദി പറയുന്നു, തുടർന്നും അദ്ദേഹം നമ്മോടൊപ്പം തന്നെ ഉണ്ട്. ചില ചോദ്യങ്ങളുടെ വേഗത്തിൽ ചോദിച്ച എൻകൗണ്ടർ അധികം സമയം ഇനി അടുത്ത സെഷനിൽ ഇല്ല. നിങ്ങൾക്ക് പറയുവാനുള്ള ആൻസറുകൾ വളരെ ചുരുക്കി പറയുവാൻ അടുത്ത ചോദ്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. പാസ്റ്റർ സുരേഷ് ഇപ്പോൾ ഡോക്ടർ സുരേഷിനോട് പാസ്റ്റർ സുരേഷ് ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഈ എൻകൗണ്ടറിന്റെ ഒരു പ്രത്യേകത, പാസ്റ്റർ സുരേഷ് ഡോക്ടർ സുരേഷിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു രണ്ടുപേരും ദൈവത്തിന്റെ കണിക തേടിയുള്ള ശാസ്ത്രത്തിന്റെ യാത്ര പരീക്ഷണ നിരീക്ഷണ ശാസ്ത്രങ്ങൾ ശാലകൾക്ക് അപ്പുറം എത്തി എന്തിൽ ചെന്നെത്തും എന്നൊരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ മാത്രമല്ല ഊർജചന്ദ്രശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ഒന്ന് വിലയിരുത്താമോ? ചോദ്യം ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നല്ലൊരു ചോദ്യം തന്നെയാണ്. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, മുമ്പേ പറഞ്ഞതിന്റെ ഒരു സപ്ലിമെന്റ് ആയിട്ട് പറയാം. ഈ ന്യൂട്ടന്റെ മൂന്നാമത്തെ ചലനിയമം പറയുന്നത് എവരി ആക്ഷൻ ഇസ് ആ സീക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ്. നമുക്കറിയാം ഈ കൊറോണയെ സംബന്ധിച്ചിടത്തോളം വുഹാനിൽ ആദ്യം അത് ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. അത് സാമ്പത്തിക വ്യവസ്ഥകളെ തകർക്കുവാൻ വേണ്ടി അന്യോന്യം ആ അതിന്റെ കാര്യത്തിൽ കൂടി രാഷ്ട്രങ്ങൾ തമ്മിൽ പോരിടുകയാണ്. പക്ഷെ ഇതിനകത്ത് നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ദൈവത്തിൽ നിന്നും എത്രത്തോളം ശാസ്ത്രങ്ങൾ അകന്നു പോകുമോ അത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നാം അത് വിനിയോഗിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒരു പരിണത ഫലം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ ഞാൻ വായിക്കാൻ വേണ്ടി ഇടയായിരുന്നു. അവിടെ ഇത് പറയുന്നത് ഭൂമിക്ക് അല്ലെങ്കിൽ അതിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് തകിടം പറിക്കുന്ന ഏതൊരു പ്രവർത്തനത്തിൽ ഒരു പ്രതിപ്രവർത്തനം ആ ഭൂമി ഒരുക്കുന്നുണ്ട്. ഇപ്പൊ ഭൂകമ്പമായാലും അതുപോലെ തന്നെ സുനാമി ആയാലും രോഗങ്ങളായാലും മനുഷ്യന്റെ കൈകടത്തിലേക്ക് എപ്രകാരം അതിക്രമിക്കുമോ അതിന്റെ സന്തുലിതാവസ്ഥയെ തകിടം പറിക്കുമോ അപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു പ്രതിപ്രവർത്തനം എന്നുള്ള രീതിയിൽ അതിനെ കാണാം. ഇപ്പൊ എന്നോടുള്ള ഒരു ചോദ്യം ദൈവഗണം, ഈ ദൈവഗണത്തെ കുറിച്ച് എത്രത്തോളം നമ്മുടെ പ്രേക്ഷകർക്ക് അതിന്റെ ആധികാരികത അറിയാമോ എന്ന് എനിക്ക് അറിയില്ല, എല്ലാവർക്കും അറിയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. നമുക്കറിയാം 1920 ഒരു പുരോഹിതനായ ജോർജ് ലെമേറ്റർ ആസ്ട്രോണമിസ്റ്റാണ്, അദ്ദേഹം രൂപീകരിച്ചാണ് ബിഗ് ബാങ് തിയറി. അപ്പൊ അത് പറയുന്നത് 1370 കോടി വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഉയർന്ന മാസും അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റിയും ഹൈ ടെമ്പറേച്ചറും ഉള്ള ഒരു ഒരു ചെറിയൊരു ഗോളം അതിന്റെ പൊട്ടിത്തെറിയിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് അദ്ദേഹം ഒരു ബിഗ് ബാങ് തിയറിയിലൂടെ അദ്ദേഹം അത് സമർത്ഥിക്കാൻ കഴിയും. അതിനെ പ്രപഞ്ചാണ്ടോ കോസ്മിക് എഗ് എന്ന് പറയും ആ ചെറിയ ഗോളത്തിന്. എന്നാല് ഈ ഒരു വലിയ ഒരു പൊട്ടിത്തെറിയിലൂടെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു 100 വർഷങ്ങൾക്ക് ഇടയ്ക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തെ സാധൂകരിക്കാൻ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണികാ പരീക്ഷണം. 2015 ആ കണികാ പരീക്ഷണം അവിടെ നടക്കുന്നത്, യൂണിവേഴ്സ് എങ്ങനെ രൂപപ്പെട്ടു, പ്രപഞ്ചം
പ്രപഞ്ചത്തിൽ അതിന്റെ പദാർത്ഥങ്ങൾക്ക് എവിടെ നിന്നാണ് പിണ്ഡം ലഭിച്ചത്, പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകാംശം എന്താ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അത് നമുക്കറിയാം ഫ്രാൻസിന്റെ സ്വിറ്റ്സർലൻഡിന്റെ അതിർത്തി പ്രദേശത്ത് 27 kilometers ഉള്ള ഒരു നീളത്തിലുള്ള ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് പ്രോട്ടോണുകളെ തമ്മിൽ കൂട്ടിയിടിച്ചു. അപ്പം നമുക്കറിയാം ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 3 പ്രധാനപ്പെട്ട കണികകളുണ്ട്, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇതിനകത്ത് ഈ പ്രോട്ടോണിനെ വീണ്ടും അതിന്റെ സബ് അറ്റോമിയ കണികളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്വാർക്സ് ഉണ്ട്, ഫെർമിയോൺസ് ഉണ്ട്, ഗ്ലൂവോൺസ് ഉണ്ട്. ഈ ക്വാർക്സും ഫെർമിയോൺസും ഗ്ലൂവോൺസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഫിസിക്സിന്റെ നിയമം അനുസരിച്ച് അതിന്റെ 3 മാസുകൾ കൂട്ടി കഴിയുമ്പോൾ പ്രോട്ടോണിന്റെ മാസ് കിട്ടണം. പക്ഷെ അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇതിന്റെ 3 മാസിനെക്കാട്ടിലും 80 times കൂടുതലാണ് പ്രോട്ടോണിന്റെ മാസം പോലെ. അപ്പൊ ഒരു മിസ്സിംഗ് കണ്ടന്റ് അവിടെ കാണുന്നു. ഈ ഒരു മിസ്സിംഗ് കണ്ടന്റിനെ പറ്റിയുള്ള ഒരു വലിയ പരീക്ഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടെത്തിയെന്നാണ് ഈ കണികാ പരീക്ഷണത്തിലൂടെ, അതായത് 40,000 crore ചെലവഴിച്ച് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ സാഹചര്യത്തെ ലാബിൽ തന്നെ അതിനെ ചിത്രീകരിക്കുവാൻ വേണ്ടി അതിന്റെ ഒരു നിമിഷങ്ങളിൽ ചെറിയൊരു പതിപ്പായിട്ടാണ് ഈ കണികാ പരീക്ഷണം നടത്തിയത്. അതിൽ നിന്നും ശാസ്ത്രലോകം പറയുന്നത് ഈ ഹിഗ്സ് ബോസോൺ, ദൈവഗണം എന്നുള്ള ഒരു പാർട്ടിക്കിളിനെ ഇവിടെ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അതുകൂടാതെ തന്നെ ഈ ബിഗ് ബാങ് തിയറിയെ സാധൂകരിക്കുവാൻ വേണ്ടിയുള്ള മറ്റൊരു ഇതാണ് ഗ്രാവിറ്റേഷണൽ വേവ്സിനെ കുറിച്ചുള്ള അതിന്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കിയത്. അത് 2014 ശാസ്ത്ര മേഖല അത് മനസ്സിലാക്കിയത്. 290 crore പ്രകാശ വർഷം അകലെയുള്ള 2 നമ്പോകൃത്തങ്ങൾ, അതായത് ബ്ലാക്ക് ഹോൾസുകൾ തമ്മിൽ 130 crore വർഷം മുമ്പ് കൂട്ടിയിടിച്ചതിന്റെ അത് അന്ന് പുറപ്പെട്ട ആ ഒരു തരംഗം ഗ്രാവിറ്റേഷണൽ വേവ്, അത് 2016 ഭൂമിയിലൂടെ കടന്നുപോയി എന്നുള്ളത് ലിഗോ എന്നുള്ള ഒബ്സർവേറ്ററി മൂലം അത് തിരിച്ചറിയാൻ പറ്റിയെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈ പല ഗവേഷണങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ഇതിനകത്ത് പുതിയൊരു ചോദ്യമുണ്ട്. ഇതിന്റെയൊക്കെ ഒരുപാട് അസംപ്ഷനാണ് നിഗമനം വന്ന പലപ്പോഴും ഇത് മനസ്സിലാക്കുമ്പോഴും പ്രധാനമായിട്ടും ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ഈ കോസ്മിക് എഗ്ഗ് അല്ലെങ്കിൽ ഈ മഹാവിസ്ഫോടന സമയത്തിന് തൊട്ടു മുമ്പുള്ള ഈ കോസ്മിക് എഗ്ഗ് എങ്ങനെ രൂപപ്പെട്ടു, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങൾക്കും ദ്രവ്യമാനം അല്ലെങ്കിൽ പിണ്ഡം നൽകുന്ന ഊർജം നൽകുന്ന ഈ ഹിഗ്സ് ബോസോൺ മെക്കാനിസം അല്ലെങ്കിൽ ഹിഗ്സ് ബോസോണിന്റെ സാന്നിധ്യം അത് എവിടെ നിന്നുണ്ടായി, ഇതൊക്കെ എന്ന് പറയുന്നത് ഇതുവരെയും ഉത്തരം കണ്ടെത്താത്ത ചോദ്യങ്ങളായിട്ടുള്ള അവശേഷിക്കുകയാണ്. ഈ ചെറിയൊരു ഗോളം എവിടെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, അത് എവിടെ നിന്നുണ്ടായി, അല്ലെങ്കിൽ ഈ ഹിഗ്സ് ബോസോണിന്റെ സാന്നിധ്യം എവിടെ അങ്ങനെ ആ സമയത്ത് എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു, ഇതൊക്കെ ഒരു ചോദ്യമാണ്. എനിക്കിത് പറയാനുള്ളത് ഓരോ ഞാന് ഈ ശാസ്ത്ര പഠനങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ പലപ്പോഴും ഈ പല തിയറികളും പറയുന്നുണ്ട്. എല്ലാ തിയറികളും അല്ല, പല തിയറികളും പറയുന്ന ലെറ്റസ് അസ്യൂം ദാറ്റ്, ലെറ്റസ് കൺസിഡർ എന്നൊക്കെ ഉള്ള പ്രയോഗങ്ങളിലൂടെ പല നിഗമനങ്ങളുടെ സ്ഥലത്ത് ഇപ്പൊ തന്നെ മറ്റൊരു തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ മാക്സ്വെൽസ് തിയറി പറയുമ്പോൾ അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പോകുന്നു പറഞ്ഞത് ഹെഡ്സ് ഈ ഇലക്ട്രോ മാക്സ്വെൽസിന്റെ സാധൂകരിക്കുമ്പോഴൊക്കെ ഈതറിന്റെ സാന്നിധ്യം പറഞ്ഞത്. എന്നാൽ 20th century കടന്നു വരുമ്പോൾ ഈതർ എന്ന് പറയുന്ന ഒരു പേര് ഇല്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അത് മൈക്കിൾസൺസ് മോർലി എക്സ്പെരിമെന്റിലൂടെ തെളിയിക്കുന്നത്. അപ്പോൾ ഇന്ന് കാണുന്ന ഈ ശാസ്ത്രങ്ങളും തത്വങ്ങളും തത്വസംഹിതകളും നിഗമനങ്ങളും ഒക്കെ പിന്നീട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ബൈബിളിനെ ഒന്ന് ചലഞ്ച് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ളതാണെന്ന് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഇത് ഓരോ കാലഘട്ടത്തിലും ഞാൻ ആദ്യം ചില കാര്യങ്ങൾ ഞാൻ എൻകൗണ്ടറിൽ വീണ്ടും എത്തിച്ചേരുകയാണ്. ദയവായി പ്രേക്ഷകർ മനസ്സിലാക്കുന്നു, ഒരു പ്രൊഫസർ എന്ന നിലയിൽ അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങളും അസംപ്ഷൻ തിയറിയിലൂടെ പല കാര്യങ്ങളും സ്പെക്കുലേഷനിലൂടെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര ലോകം ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടതും ഇന്ന് തിയറൈറ്റൈസ് ചെയ്തത് നാളെ ഹൈപ്പോത്തിസിസായി മാറുകയും വീണ്ടും തിസീസുകളും അതിൽ നിന്ന് വീണ്ടും ഹൈപ്പോത്തിസിസുകൾ ഉണ്ടാകുകയും ചെയ്യുന്ന ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യകളെ എന്നും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും അങ്ങയെപ്പോലെ ഉള്ള ഒരു വ്യക്തിത്വം ഇത്രയും കാര്യങ്ങളിൽ ദൈവത്തിന്റെ കണികയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് എൻകൗണ്ടറിന് സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ അങ്ങയിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഇനിയുള്ള സമയം വളരെ ചുരുക്കമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് കയറി ഇടപെടുന്നത്. സമയം അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ലോക്ക്ഡൌണിലായിരിക്കുന്ന പലരും നമ്മോടൊപ്പം ലൈവിൽ കൂടിയിരിക്കുന്നു. അവരോട് അവർക്ക് അറിയുവാനുള്ള ചില ചോദ്യങ്ങളോട് വേഗത്തിൽ ചോദിച്ച്
നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. പാസ്റ്റർ ജെയ്സ് പാണ്ഡനാടിനോട് ഞാൻ തന്നെ അതുകൊണ്ട് ചോദ്യം ചോദിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ശാസ്ത്ര ലോകത്തിൽ ഇങ്ങനെ ഇവിടെ പല കാര്യങ്ങളിലും ആതുര രംഗങ്ങളിൽ ക്രിസ്തീയതയെ കുറിച്ച് വളരെ നന്നായി അദ്ദേഹത്തിന്റെ മുമ്പുള്ള ചോദ്യത്തിന് മറുപടി നൽകിയതാണ്. എന്നാൽ വീണ്ടും ചോദിക്കുകയാണ്, സന്ദർഭോചിതമായി ചിലർ ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്. ശാസ്ത്രവും ബൈബിളും അന്ന് ലോകമഹായുദ്ധകാലത്ത് പോലും ഇവിടെ ശാസ്ത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഉപയോഗിക്കുവാനായി ബൈബിളിന്റെ അതിന്റെ പിൻബലം ബൈബിളിൽ നിന്ന് ചില വചനങ്ങളെ എടുത്തുകൊണ്ട് ശാസ്ത്ര ലോകവും അതുപോലെ മരുന്ന് കണ്ടുപിടിക്കുന്നതിനും ഇനി നാളെ വരുവാനിരിക്കുന്ന പ്രവചനങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് അപ്പോളജറ്റിക്സ് വിഭാഗത്തിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഇടപെടുന്ന ദൈവദാസൻ എന്നുള്ള നിലയിൽ പാസ്റ്റർ ജെയ്സ് പാണ്ഡനാട് ചുരുക്കത്തിൽ എങ്ങനെയാണ് ഈ കോവിഡാനന്തര കാലത്തിൽ ഇവിടെയുള്ള പല സംഹിതകളെയും തച്ചുടയ്ക്കുവാനായി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വ്യത്യസ്തമായി ക്രിസ്ത്യാനിറ്റിക്കും ഈ വിശ്വാസ പ്രമാണത്തിനും എങ്ങനെ നിലനിൽക്കുവാനും തുടർന്ന് എങ്ങനെയാണ് കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്ന് ചുരുക്കത്തിൽ അങ്ങ് ഒന്ന് വ്യക്തമാക്കാം. ഞാനത്തിൽ ആദ്യത്തെ സംഭാഷണത്തിൽ തന്നെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട അനിൽ സാറും ജോർജ് സാറും എല്ലാവരും പറഞ്ഞതിന്റെ അത് അപഗ്രഥിച്ചാൽ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു കനപ്പെട്ട പ്രബന്ധം തന്നെ ഉരുത്തിരിഞ്ഞു വരും. കാരണം ആവശ്യമില്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ യുക്തിവാദികൾ, യുക്തിയില്ലാത്ത യുക്തിവാദികൾ എല്ലാ തരത്തിൽ ഇതിന്റെ പേരിൽ വിശ്വാസം നിഷേധിക്കുക, ദൈവ നിഷേധം ഇതിന്റെ മറവിൽ ഒളിച്ചു കടത്താനുള്ള തന്ത്രപരമായ രീതിയാണ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഔട്ട് ഓഫ് അല്ലെങ്കിൽ ശൂന്യത ഒരു മുട്ടുസൂചി ഉണ്ടാക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഒരു തീപിടിക്കം പോലും ഉണ്ടാക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഒരു മുട്ടത്തോടിനകത്തെ കൊഴുത്ത ദ്രാവകം 21 ദിവസം ഉണ്ട്, അങ്ങനെ കോഴിക്കുഞ്ഞാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഈ ഒരു നാട് നീളെ ഞാൻ പറഞ്ഞല്ലോ, ഈ 1716 മുതൽ അല്ലെങ്കിൽ ഈ വസൂരിയുടെ വാക്സിൻ കണ്ടുപിടിച്ച കാലഘട്ടം മുതൽ ഇന്ന് ഇവിടെ ഈ കാലഘട്ടം വരെ പുതിയ ആശുപത്രികള്, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികള്, ഡിസ്പെൻസറികള് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴ് ഒരു പെട്ടിക്കട പോലും തുറക്കാതെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ആവശ്യമില്ലാതെ വിമർശനം ഉന്നയിക്കുകയല്ലാതെ ഇതിനപ്പുറത്ത് അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ശാസ്ത്രം ഒന്നും സൃഷ്ടിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാസ്ത്രജ്ഞന്മാര് സൃഷ്ടാക്കന്മാരല്ല, സൃഷ്ടാവല്ല, അവര് പഠിതാവാണ്. ശാസ്ത്രം ഒന്നും സൃഷ്ടിക്കുന്നില്ല, ചിലതൊക്കെ കണ്ടുപിടിക്കുന്നു. സൗരയൂഥവും ഭൂവരുത്ത ബലവും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നാളെ COVID-19 കൊറോണയ്ക്ക് ഒരു വാക്സിൻ കണ്ടുപിടിച്ചിരിക്കട്ടെ, അതും ഒന്നും അവകാശപ്പെടാനില്ല. എവിടെ നിന്നാണ് കണ്ടുപിടുത്തം നടത്തിയത്? ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ സസ്യലോകവും ഈ രാസലോകവും ഈ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ ഈ ജൈവ വ്യവസ്ഥയിൽ ഇവിടെ തന്നെയുണ്ട്. ഇവിടെ നിന്നാണ് അത് കണ്ടുപിടിക്കുന്നത്. അല്ലാതെ പുതിയ ഒരു ഏതോ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുകയല്ല മനസ്സിലാക്കണം. അതുപോലും ദൈവത്തിന്റെ വൈഭവമാണ്, ദൈവത്തിന്റെ സൃഷ്ടിയുടെ വൈഭവമാണെന്ന് മനസ്സിലാക്കണം. നാളെ ഒരു കണ്ടുപിടുത്തങ്ങൾ നടത്തിയാൽ പോലും ഇത് ഏതാണ്ട് ഫെയ്ത്തിനോ വിശ്വാസത്തിനോ ക്രിസ്ത്യൻ ബിലീഫിനോ അല്ലെങ്കിൽ സാങ്കേതികമായി പറഞ്ഞ റിലിജിയനോ ഒന്നും എതിരല്ല. കാരണം അത് ഒരിക്കലും ഇവിടെ കൊറോണയാകട്ടെ ഇവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും ദൈവാസ്തിത്വമായി ബന്ധപ്പെട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇതിനെ ദുർബലപ്പെടുത്താൻ ഒരു വാദം കഴിയത്തില്ല. കാരണം ശാസ്ത്രം ഒന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. ഇവിടെ പറഞ്ഞല്ലോ, എല്ലാ ശാസ്ത്രജ്ഞന്മാരും അവരുടെ കണ്ടുപിടുത്തങ്ങളുടെ പുറകില് ഈ പാസ്റ്റർ നന്നായിട്ട് ആ വിഷയം അനുസാർ പറഞ്ഞല്ലോ, ലോകത്തെ മുഴുവൻ പരിവർത്തനപ്പെടുത്തുന്നില്ല. അത് ശാസ്ത്രീയമായിട്ടാകട്ടെ, സാമൂഹ്യ പരിവർത്തനം കൊണ്ടുവരാനാകട്ടെ, സാംസ്കാരിക മാറ്റങ്ങൾ കൊണ്ടുവരാനാകട്ടെ, കുടുംബ വ്യവസ്ഥകൾ വ്യത്യാസം കൊണ്ടുവരാനാകട്ടെ, ലോകത്തെ തന്നെ അഴിച്ചു പണിതത് ബൈബിളാണ് എന്ന് അദ്ദേഹം സംക്ഷിപ്തമായിട്ട് തന്നെ വ്യക്തമായി പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ ശാസ്ത്രജ്ഞന്മാരുമല്ല, ഇവിടെ അവതാരകൻ ചോദിച്ചല്ലോ, മൈക്കൽ ഫാരഡേ, ഡൈനാമോ കണ്ടുപിടിച്ച മൈക്കൽ ഫാരഡേ അദ്ദേഹം ലണ്ടനിലെ ഒരു ചാപ്പലിൽ പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. ക്ലോറോഫോം കണ്ടുപിടിച്ച ജെയിംസ് ഹിൻസ് അദ്ദേഹം ബൈബിൾ വായിച്ചതിന് ശേഷമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് മനസ്സിലായെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്.
അതുപോലെ തന്നെ ഡോക്ടർ വൈസ്മാനെ സംബന്ധിച്ച് ഈ ഹ്യൂമന്റെ പുസ്തകത്തിന്റെ വായനയാണ് തന്നെ അതിലേക്ക് കൊണ്ടുവന്നതെന്ന് വ്യക്തമായി അദ്ദേഹം വൈസ്മാൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് ടിഎൻടി ഗ്യാസ് ഈ മഞ്ഞ് പാക്കറ്റിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ കഴിയുക? അതുപോലെ ക്ലോറോഫോം കണ്ടുപിടിച്ച ജെയിംസിങ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഈ ഞാൻ മുമ്പ് പറഞ്ഞ ക്രൈസ്തവരായ ട്രിനിറ്റേറിയൻസ് ആയ പ്രൊട്ടസ്റ്റന്റുകാരായ ഈ അല്ലെങ്കിൽ യഹൂദന്മാരായ ഈ സയന്റിസ്റ്റുകളെ എല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് ഈ വൈജ്ഞാനിക മേഖലയിലേക്ക് അവരെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ക്രിസ്ത്യൻ ഫെയ്ത്തിനും ദൈവിക വിശ്വാസത്തിനും ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ബൈബിൾ വായന, ബൈബിളിനകത്ത് സയൻസ് ഉണ്ട്, ബൈബിളിൽ ചരിത്രമുണ്ട്, ബൈബിളിനകത്ത് കവിതയുണ്ട്, ബൈബിളിനകത്ത് ഭാവി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ പാസ്റ്റർ അനിൽ പറഞ്ഞല്ലോ, വളരെ ഈ കവലയിൽ മൈക്രോഫോണിലൂടെ മെഗാഫോണിലൂടെ ഞങ്ങളുടെ ഉപദേശമാരി വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിനകത്ത് എഴുതി തയ്യാറാക്കിയ കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഭയെ സംബന്ധിച്ചത് വലിയൊരു സ്തോഭജനകമായ പരിഭ്രജനകമായ സംഭവമല്ല. കണ്ടുപിടുത്തങ്ങളുടെ എല്ലാം പുറകിൽ നടക്കുന്ന സംഭവങ്ങളുടെ എല്ലാം പുറകിൽ ബൈബിളിനകത്ത് ശാസ്ത്രമുണ്ട്, ബൈബിളിനകത്ത് ചരിത്രമുണ്ട്, ബൈബിളിനകത്ത് സാഹിത്യമുണ്ട്. ഏറ്റവും വലിയ ശാസ്ത്ര ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബൈബിളാണെന്ന് പറയും. ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബൈബിളാണെന്ന് പറയും. ഏറ്റവും വലിയ കവിത എഴുതിയിരിക്കുന്നതിനകത്ത് ചോദിച്ചാൽ ഞങ്ങൾ ബൈബിളാണെന്ന് പറയും. ഇത് ചരിത്ര പുസ്തകം ഏതാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബൈബിളാണെന്ന് പറയും. ലോക ജനതയുടെ സാമൂഹ്യ പരിവർത്തനത്തിന്റെ നവോത്ഥാനത്തിന്റെ ചരിത്രം പറഞ്ഞ പുസ്തകം ചോദിച്ചാൽ ഞങ്ങൾ ബൈബിളാണെന്ന് പറയും. അതെല്ലാമാണ് ബൈബിൾ. അതുകൊണ്ട് ബൈബിൾ വായനയും അതിന്റെ പഠനവും ദൈവിക വിശ്വാസമാണ് ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ജെയിംസിനെയും ഇസ്മാനെയും പോലെയുള്ള ആൾക്കാര്, അതുപോലെ തന്നെ എത്രയോ യഹൂദന്മാരായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള സയന്റിസ്റ്റുകൾ അവരുടെ കണ്ടുപിടുത്തങ്ങളുടെ പുറകിലുള്ളത് ഈ ക്രിസ്ത്യ വിശ്വാസവും ഇത് തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് നാളെ ഒരാൾ വാക്സിൻ കണ്ടുപിടിച്ചാൽ മതം തോറ്റു എന്ന് പറഞ്ഞ് ആൾപോസ്റ്റ് ഇടാൻ ആരും നോക്കിയിരിക്കേണ്ട, അതിൽ വലിയ കഥയൊന്നുമില്ല. കാരണം ദൈവം സൃഷ്ടിച്ച ഈ സസ്യലോകവും ജന്തുലോകവും രാസലോകവും ഈ ജൈവവ്യവസ്ഥയുണ്ടല്ലോ, അതിൽ നിന്നാണ് മരുന്നുകൾ അവർ സംസ്കരിച്ചെടുക്കുന്നത്. അല്ലാതെ പുതിയതായ ഒന്നും സൂര്യനൊന്നും സൃഷ്ടിക്കാൻ പോകുന്നില്ല, ശാസ്ത്രമൊന്നും സൃഷ്ടിക്കുന്നില്ല. ചിലതൊക്കെ കണ്ടുപിടിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ സൃഷ്ടാക്കളല്ല, അവര് പഠിതാക്കളാണ്. ദൈവമാണ് അവർക്ക് ബുദ്ധി കൊടുക്കുന്നത്. ബഹുമാനവും തേജസ്സും മനുഷ്യനെ അണിയിച്ച് സകലത്തിന്മേലും അധികാരം ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിനെ മറികടക്കാൻ ബുദ്ധിപരമായി ദൈവം മനുഷ്യന് അധികാരവും ജ്ഞാനവും കൊടുക്കും. ആ കണ്ടുപിടുത്തങ്ങളുമായി മനുഷ്യൻ മുന്നോട്ട് പോകും. ആ ശാസ്ത്രത്തോടൊപ്പം ബൈബിളും അതിന്റെ അതുല്യമായ സന്ദേശം അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയാകുന്നത് ദൈവം മാത്രമാണ് സൃഷ്ടി, സൃഷ്ടാവ്. എന്നാൽ ഇവിടെ ശാസ്ത്രം എല്ലാം സൃഷ്ടിയിൽ നിന്ന് കണ്ടെത്തുക മാത്രമാണ് എന്ന ആ പ്രത്യേകമായ സന്ദേശം പ്രിയ പാസ്റ്റർ ജെയ്സ് പാണ്ഡനാട് നമുക്ക് കൈമാറുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പാസ്റ്റർ ലിനു കെ ജോൺ അനിൽക്കുടിയോട് പാസ്റ്ററോട് ചോദിക്കുവാനായി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. സമയത്തിന്റെ പരിമിതി മൂലം വേഗത്തിൽ കാര്യങ്ങളിലേക്ക് കടക്കാം. പാസ്റ്റർ ലിനു കെ ജോൺ അനിൽ പാസ്റ്ററേ, ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ബൈബിളും ശാസ്ത്രവും ഈ കാലഘട്ടവും തമ്മിലുള്ള ബന്ധവും പാസ്റ്റർ അത് നന്നായി ഏകദേശം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അടുത്തൊരു ചോദ്യം, ഇപ്പൊ ജെയ്സ് പാണ്ഡനാട് പാസ്റ്റർ പറഞ്ഞതുപോലെ ദൈവമാണ് സകലതും സൃഷ്ടിക്കുന്നത്, എന്നാൽ മനുഷ്യനത് കണ്ടുപിടിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാം ബൈബിളിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ, എന്നാൽ നമ്മുടെ ഇടയിൽ തന്നെ ചില ആളുകൾ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ആ പ്രശ്നവുമായി ബന്ധപ്പെടുത്തി ബൈബിളിലെ വാക്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കാറുണ്ട്. ചില കാര്യങ്ങൾ സംഭവിക്കുന്നു, ചില കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. അത് ഒരുപക്ഷെ പാസ്റ്റർക്കും അറിയാം, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ദൈവത്തിന് നമ്മുടെ ഇതാണ് കറക്റ്റ് എന്ന് പറയാൻ തക്കവണ്ണം ഉള്ള ഒരു വെമ്പലാണോ അതിന്റെ പിമ്പിലെ ചേതോവികാരോ എന്ന് അറിയത്തില്ല. അങ്ങനെ കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഭാഗം എടുത്ത് ഇത് ഞങ്ങളുടെ ബൈബിളിൽ ഉണ്ടെന്ന് കാണിക്കാൻ ദൈവത്തിന്റെ അല്പം കൂടെ മഹത്വം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഇങ്ങനെ ചില കാര്യങ്ങളിലൂടെ ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ഇതിനെ എങ്ങനെ പാസ്റ്റർ കാണുന്നു? അത് രണ്ട് നിലയിൽ കാണും. ഒന്ന്, ഈ ബൈബിൾ ചിന്തകൾ കാലോചിതവും കാലാതീതവുമായി കാണുന്നതിന്റെ ഒരാധാരം അതിന്റെ പ്രോഫസി എന്ന ക്യാരക്ടർ, അതിന്റെ ആ സ്വഭാവമാണ് പ്രവചനം. അത് മുൻ പാനലിസ്റ്റുകൾ ഏതാണ്ട് അല്പം സൂചിപ്പിച്ചിട്ടുണ്ട്.
അത് വലിയൊരു വിസ്മയമാണ്. പലതുമല്ല അന്ന് നമ്മൾ പ്രസംഗിച്ച 90% കാര്യങ്ങളും നിറവേറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമാണ് ഇസ്രയേലൈറ്റ്സിന്റെ ആ ചിതറിപ്പോക്ക്. ചിതറിപ്പോയ ഇസ്രയേലിന്റെ 1914 മുതൽ 1919 വരെയുള്ള ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള റീഗാദറിങ് 1948 അഭൂതപൂർവമായ അവരുടെ രാജ്യപ്രഖ്യാപനം, 1967 6 ദിവസത്തെ യുദ്ധം, ഇതൊക്കെ ചരിത്രത്തെ അമ്പരപ്പിക്കുന്ന സംഭവമാണ്. മാത്രല്ല ദാനിയൽ വെളി പുസ്തകങ്ങളിലെ പ്രവണ നിരീക്ഷണങ്ങൾ എത്രമാത്രം രോമാഞ്ചത്തോടുകൂടിയാണ് ഒരു ക്രിസ്തുഭക്തൻ കേട്ടിരിക്കുന്നത്. മാത്രല്ല അനേക നിരീശ്വരന്മാരും യുക്തിവാദികളും ഒക്കെ അത് വളരെ അമ്പരപ്പോടെ കേട്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ ബുദ്ധിയിൽ എവിടെയോ അടി ഉറച്ച ഒരു നിഷേധബോധം കൊണ്ട് തള്ളിക്കളയുന്നു. ചിലരതിനെ അംഗീകരിക്കുന്നു. നമ്മളെല്ലാം അങ്ങനെ ഏതെങ്കിലും തലത്തിൽ നിന്ന് വന്നവരാ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് അവിവേകത്തോടെ ചില ആളുകൾ അല്ലെങ്കിൽ അപക്വമായി ചില വിഷയങ്ങളെ സമീപിക്കാറുണ്ട്. ശരി, സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തിപ്പെട്ടൊരു കാലത്ത് അത് വലിയ ദോഷം ചെയ്യും. അതൊരു പക്വതയുടെ കുറവ് മാത്രമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇങ്ങനൊരു കാര്യത്തിൽ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇത്തരം പ്രഭാഷകർ ശ്രദ്ധിക്കേണ്ടത് സ്ഥിരീകരിച്ചുറപ്പിച്ച് പറയാൻ കഴിയാത്തവ അഭിപ്രായം മാത്രമാണ്. അങ്ങനെ പറയാം, അഭിപ്രായം മാത്രം. പ്രവചനങ്ങൾ പലതും നമുക്ക് അതിന്റെ നിറവേറലിനെ കുറിച്ചുള്ള പഠനങ്ങൾ അഭിപ്രായമായിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം അതിലേറെ ആറ്റായ ഒന്നിലേക്ക് ലോകം പോവാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതിപ്പോ പുതിയൊരു വിഷയമല്ല. എന്തെങ്കിലും തന്നെ കുറെ പുസ്തകങ്ങൾ പഴയ ആളുകളുടെ പുസ്തകമുണ്ട്, നമ്മുടെ ഫോർ ഫാദേഴ്സാണ്, അവരെഴുതിയ പല കൃതികൾ ഈ 666 കുറിച്ച് ഉള്ള നിരീക്ഷണത്തിൽ അത് ഈ കോളറിലോ അതുപോലെ നമ്മുടെ കയ്യിലെ ഷർട്ടിന്റെ ഈ കഫി എന്ന ഭാഗത്തും ഒക്കെ ആയിട്ട് എഴുതുമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞൊരു കാലമുണ്ട്. പക്ഷെ അത് അഭിപ്രായമായ ഒരു പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഇന്ന് അതിലും അഡ്വാൻസ്ഡ് ആയ കാര്യങ്ങൾ വന്നു. ഇന്ന് പ്രസംഗിക്കുന്നവരും അത് സൂക്ഷിച്ചാണ് സംസാരിക്കേണ്ടത്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞ് 666 അപ്രസക്തമായില്ല. അവിടെയാണ് അതിന്റെ ആ ത്രെഡ് ശരിയായി വരുന്നത്, അവിടെയാണ് അത് കറക്റ്റായി വരുന്നത്. മറിച്ച് ഇത് പറയുന്ന ആളുകൾ പ്രധാനമായിട്ടും നമ്മൾ അടുത്ത കാലത്ത് കേട്ടത് പ്രമുഖരായ രണ്ട് സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അവർ, അതിനകത്ത് അവരെ തള്ളിപ്പളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അവരുടെ രണ്ട് പ്രവചനങ്ങൾ പാളിപ്പോകുന്ന കാഴ്ച കണ്ടു. ഒരാള് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു നിരീക്ഷണം തള്ളിപ്പോയി, അത് നടക്കാതെ പോയി. അത് സാമൂഹ്യ ശാസ്ത്രപരമായ ഒരു പ്രവചനം അദ്ദേഹം നടത്തി, നടക്കാതെ പോയി. മറ്റൊന്ന് ഒരഭിപ്രായ പ്രകടനം നടത്തിയിട്ട് അതിൽ ആത്മ നിയോഗവും നിറവുമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നടത്തിയ ഒരു ശ്രമമാണ്, അത് പാളിപ്പോയി. ഇങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഇവരെ ശ്രദ്ധിക്കേണ്ട കാര്യം ആവേശത്തിനപ്പുറത്ത് ഈ ആത്മനിയോഗം എന്നൊരു പദം അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് കരുതി പ്രവചനമാകട്ടെ ബൈബിളിൽ പറഞ്ഞ സംഭവങ്ങളാകട്ടെ അവ പൂർണ്ണമായി നിറവേറുന്നു എന്നതിന്റെ തെളിവായി ഞാനൊരു ഒരു അനുഭവം നിങ്ങളോട് പറയാം. അത്ര പ്രധാനപ്പെടുന്നൊരു കാര്യമാണ്. എൻ്റെ ഒരു സുഹൃത്ത് തൃശ്ശൂർ ജീവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു ആകാംക്ഷ, അതിന്റെ കാരണം അദ്ദേഹം ഈ ഇസ്ലാം സ്റ്റഡീസ് നടത്തുന്ന ഈ തൽപരനായ ഒരു സുഹൃത്താണ്. അതിന്റെ പേര് കൂടി പറയുന്ന ഗുണം ചെയ്യും, ജോൺസൺ മണലിത്തറ. അദ്ദേഹം ചന്ദ്രിക ദിനപത്രത്തിൽ 666 കുറിച്ച് വന്ന ഒരു വാർത്ത വായി. അതിലെ വാർത്ത ചന്ദ്രികയാണെന്ന് നോക്കണം, ആ പത്രത്തിലെ കാര്യം ബൈബിളിൽ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിന്റെ പിന്നിൽ ഇത് എഴുതിയ ആളിനെ കുറിച്ച് അന്വേഷിച്ചു തന്നു. അവർ ഓഫീസിൽ വിളിച്ചു, ചോദിച്ചു കേട്ടറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ കൊടുത്തു. വിളിച്ചു നോക്കുമ്പോൾ അവിടെ കെ എൻ എ ഖാദറാണ്. കെ എൻ എ ഖാദർ വളരെ ആഴത്തിൽ അത് പഠിച്ച് അവതരിപ്പിച്ചിട്ട് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് തന്നെ പറയുകയാണ്. ആ കെ എൻ എ ഖാദർ സാഹിബ് ജോൺസൺ മണലിത്തറയുടെ വീട്ടിൽ വന്നു. അവർ നല്ല സുഹൃത്തുക്കളായിട്ട് ഈ ബൈബിൾ വിഷയം ഡിസ്കസ് ചെയ്യാണ്, ആഴത്തിൽ ഡിസ്കസ് ചെയ്യാണ്. അദ്ദേഹത്തെ അമ്പരപ്പിച്ചു ആ പ്രവചനം 666 എങ്ങനെയൊക്കെ വർക്കൗട്ട് ആകും എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമ്മൾ എപ്പോൾ സംസാരിക്കുമ്പോഴും പക്വതയിൽ വേണം കാര്യങ്ങൾ കാണാൻ. മാത്രമല്ല ഇത് പഠിപ്പിച്ച ആർക്കും അപ്രമാദിത്തമില്ല. ഇതിന്ന് ഞാൻ കൂടുതൽ പറയാൻ കാരണം ഞാൻ വേറിട്ട അഭിപ്രായങ്ങൾ പലരും പുലർത്തുന്ന ഒരാളാണ്. അവിടെയൊക്കെ നേരിടുന്നത് പിതാക്കന്മാരുടെ പുസ്തകങ്ങളും അവരുടെ ചിന്തകളും കൊണ്ട് വേണം നമ്മൾ, അങ്ങനൊന്നുമില്ല. കാരണം കാലം നോക്കി നിൽക്കുമ്പോൾ മാറുകയാണ്. പക്ഷെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിനാണ്. ആ തിരുവെഴുത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്നും പ്രസക്തമാണ്. അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ആവേശമല്ല വേണ്ടത്. ഒരു വേദിയെ ഇളക്കി മറിക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനപ്പുറത്ത് സ്ഥായിയായ സ്ഥിരതയുള്ള ഒന്നിനെ എനിക്ക് തിരുവെഴുത്തിലൂടെ എങ്ങനെ കണ്ടെത്താൻ കഴിയും എന്ന ഒരു അന്വേഷണമാണ് വേണ്ടത്. അതിൽ നമുക്ക് പഠനം വേണം, നമുക്കതിൽ പുനഃപരിശോധനകൾ വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് പല കാര്യങ്ങളും അനവസരത്തിലാകുന്നു എന്നുള്ളത് ആത്മനിയന്ത്രണത്തിന് വിധേയമായി സംസാരിക്കേണ്ട കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും വളരെ ചോദ്യങ്ങൾക്ക് വസ്തുനിഷ്ഠമായി ദൈവവചനാടിസ്ഥാനത്തിൽ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം അവർ നമ്മോട് സംസാരിക്കുവാനിടയായി തീർന്നു. പാസ്റ്റർ ലിനുക്ക് ജോണും തൃപ്തനാണ് ചോദ്യങ്ങൾ ചോദിച്ചതിൽ നിന്ന്, അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു.
അദ്ദേഹം വളരെ സുസ്മരവതനായിരിക്കുന്നു. എന്നാൽ എൻകൗണ്ടറിന് ഇവിടെ തിരശ്ശീല വീഴുവാൻ ഇനി ചില നിമിഷങ്ങൾ മാത്രം. അതുകൊണ്ട് അവസാനമായ ചോദ്യം, അത് ബ്രദർ ജോർജ് കോശി മൈലപ്രയിലേക്ക് നീങ്ങുകയാണ്. അദ്ദേഹമായിരിക്കും അവസാനമായ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നത്. ശാസ്ത്രവും ബൈബിളും സയൻസ് എൻകൗണ്ടർ എന്ന ഈ എൻകൗണ്ടർ പ്രോഗ്രാം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ബഹുമാനപ്പെട്ട ന്യൂമ ജനറേഷന്റെ അനുഗ്രഹീതനായ പ്രവർത്തകൻ ഡെനീഷ് സെബാസ്റ്റ്യൻ അവരുകളാണ് ചോദ്യവുമായി അവസാനം വരെ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹോദരൻ. ചോദ്യവുമായി ഇരിക്കുകയാണ് അദ്ദേഹം. പ്രിയ ജോർജ് കോശി മൈലപ്ര സാറിനോട് ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നതായിരിക്കും. അതിനായിട്ട് അവസരമൊരുക്കുന്നു ഡെനീഷ് സെബാസ്റ്റ്യൻ, പ്ലീസ്. താങ്ക് യു ഫസ്റ്റ്. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഇതുവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ചിന്തയുടെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു കൺക്ലൂഡിങ് ക്വസ്റ്റ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ പ്രധാനമായിട്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ഈ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഈ ബാധകൾ, ഭൂകമ്പം, മഹാമാരി തുടങ്ങിയിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങളെ കുറിച്ചിട്ട് തിരുവെഴുത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. മിസ്രൈമിലെ 10 ബാധകൾ, അത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സംഭവങ്ങൾക്കെല്ലാം ഇസ്രായേൽ ജനം എന്ന് പറയുന്ന അവരുടെ ചരിത്രത്തിൽ അവരതിന് ദൃക്സാക്ഷികളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ലോകത്തിലുള്ള ഈ മഹാമാരിയെ എങ്ങനെയാണ് ഇസ്രായേൽ ജനം നോക്കിക്കാണുന്നത്? അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം മിശിഹയുടെ വരവിനുള്ള സമയമായി എന്ന് അതിനുള്ള സൂചനകളാണെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത ഇസ്രായേൽ ജാതിക്ക് അല്ലെങ്കിൽ യഹൂദന് അവർക്കുണ്ടോ? അതുകൂടാതെ ഇത്തരത്തിലുള്ള ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സംഭവങ്ങളെ, യുഗാന്ത്യ സംഭവങ്ങളായിട്ട് നമ്മൾ കാണുന്നതിന് എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള ഒരു പിൻബലം അതിനുണ്ടോ? ബിബ്ലിക്കലായിട്ടുള്ള പ്രത്യേകം ശാസ്ത്രീയമായിട്ടുള്ള പിൻബലം അത്തരത്തിലുള്ള വീക്ഷണങ്ങൾക്കുണ്ടോ? അതാണ് സാറിൽ നിന്ന് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സാറിന് മറുപടി പറയാം. വളരെ വിശദമായിട്ട് മറുപടി പറയേണ്ട ഒരു ചോദ്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. പ്രത്യേകിച്ച് എന്റെ സുഹൃത്ത് അനിൽ കുടത്തോട്ടം പറഞ്ഞതിനോട് ചേർത്ത് അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ താല്പര്യപ്പെട്ടു. ഈ ഭാവികാല ശാസ്ത്രത്തെ പറ്റി, എസ്കറ്റോളജിയെ പറ്റി നമ്മുടെ പെന്തക്കോസ്റ്റൽ ബ്രദറൻ കമ്മ്യൂണിറ്റിക്ക് വളരെ ആരോഗ്യകരമായ ഒരു ധാരണയാണ് ഉള്ളത്. പക്ഷേ ഈ യുഗാന്ത്യം, ലോകാന്ത്യം എന്നൊക്കെയുള്ള പദങ്ങൾ ഇവിടെ വന്നല്ലോ, അത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണ്. ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഇനി അടുത്ത സംഭവിക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മണവാട്ടി സഭയെ ചേർക്കാൻ വേണ്ടി മധ്യാകാശത്തിൽ വരിക എന്നുള്ളതാണ്. തുടർന്ന് 7 വർഷത്തെ മഹാപീഡനകാലം, അതിനുശേഷം 1000 ആണ്ട് വാഴ്ച, പുതിയ ആകാശം, പുതിയ ഭൂമി, ഇതൊക്കെയാണ് ഇനി നടക്കുവാനുള്ളത്. യേശു ക്രിസ്തുവിന്റെ മധ്യാകാശത്ത് വന്ന് സഭയെ ചേർക്കുന്നു, പിന്നീട് മഹാപീഠത്തിന് ശേഷം ഈ ഭൂമിയിൽ വാഴ്ചയ്ക്ക് വേണ്ടി മഹത്വ പ്രത്യക്ഷത. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലെ 3-15 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ, പുലിമല പ്രഭാഷണമാണത്. അവിടെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ലോകാവസാനത്തിന് അടയാളം എന്താ, നിന്റെ വരവിന്റെ അടയാളം എന്താ? കർത്താവ് അതിന്റെ മറുപടിയായിട്ട് തന്റെ വരവിന്റെയും ലോകാവസാനത്തിന്റെയും അടയാളങ്ങൾ പറയുന്നുണ്ട്. അവിടെ യുദ്ധം, യുദ്ധശ്രുതികൾ, രാജ്യം രാജ്യത്തോട് എതിർക്കും, ജാതി ജാതിയോട് എതിർക്കും, കള്ളപ്രവാചകന്മാർ വരും, ക്ഷാമം ഉണ്ടാകും, ഭൂകമ്പം വരും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും സാധാരണയായി കർത്താവിന്റെ മധ്യാകാശ വരവായിട്ട് അതിന്റെ ലക്ഷണങ്ങളായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. നമ്മുടെ അനേക പ്രഭാഷകന്മാർ, ഇപ്പോ അനിൽ പാസ്റ്റർ പറഞ്ഞ പോലെ, അതിന്റെ യഥാർത്ഥ പക്വതയില്ലായ്മയാണ് വെളിപ്പെടുത്തുന്നത്. അതെന്താ അർത്ഥമാക്കുന്നുള്ളത് മനസ്സിലാക്കാതെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും കർത്താവ് യേശു ക്രിസ്തു സഭയെ ചേർക്കാൻ വേണ്ടി മധ്യാകാശത്ത് വരുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങളാണെന്നുള്ള നിലയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, അവിടെ പറയുന്നുണ്ട്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇതെന്നത്തെ കാര്യമാ ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത്? മഹാപീഡനകാലത്ത് അതിന്റെ ഒരു സെക്കൻഡ് ഹാഫിൽ നടക്കുന്ന കാര്യമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ തൊട്ടു പിന്നാലെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരും, 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി. അപ്പൊ ശിഷ്യന്മാർ ഈ ചോദ്യം ചോദിക്കുന്നതും അതിന്റെ മറുപടി പറയുന്നതും എല്ലാം ജൂവിഷ് കോണ്ടെസ്റ്റിലാണ്. മശിഹ വന്ന് ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുന്നതിനെ പറ്റി ഉള്ള ചോദ്യങ്ങളാണ് അതിന്റെ ഉത്തരവുമാണ്. അപ്പൊ മധ്യാകാശത്തിലുള്ള യേശു ക്രിസ്തുവിന്റെ വരവിനെ, സഭയെ ചേർക്കാൻ വേണ്ടിയുള്ള വരവിനെ കുറിച്ചുള്ള യാതൊരു സൂചനയും എന്ന് വരും എന്ന അതിന്റെ അടയാളങ്ങൾ ഇതൊന്നും വേദപുസ്തകത്തിൽ നൽകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏത് നിമിഷത്തിലും യേശു ക്രിസ്തു മടങ്ങി വരാം. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഭൂകമ്പം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം എന്താ? മഹത്വ പ്രത്യക്ഷത. ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി യേശു ക്രിസ്തു വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അപ്പോസ്തലനായ പൗലോസ് തൊട്ട്
താൻ ജീവിച്ചിരുന്ന ആ കാലത്ത് തന്നെ യേശുക്രിസ്തു വരുമെന്ന് മടങ്ങി വരുമെന്ന് കരുതിയിരുന്ന വ്യക്തികളാണ്. ഒന്ന് കൊരിന്ത്യർ 15 51 52 വാക്യങ്ങളിലും ഒന്ന് ദിവസം എനിക്ക് 4:14 ഒക്കെ വായിക്കുമ്പോൾ നാം എല്ലാവരും മരിക്കയില്ല എന്നൊക്കെയുള്ള വാചകം പറയുന്നുണ്ട്. അപ്പൊ അവിടെ അന്ന് തന്നെ കർത്താവ് വരും എന്നുള്ള പ്രതീക്ഷയാണ്. ഇന്ന് നാം കാണുന്ന ഈ മഹാമാരിയും പ്രശ്നങ്ങളും ഒന്നും പൗലോസിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അതൊന്നും അതിന്റെ ലക്ഷണമായിട്ട് അവർ കരുതിയുമില്ല. ഇന്ന് നാം പറയുന്ന പോലെ ഈ ആധാർ കാർഡോ WWW ഇത്തരം ലക്ഷണങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് ഓർക്കുക. എല്ലാ നൂറ്റാണ്ടിലും ജീവിച്ചിരുന്ന വ്യക്തികൾ യേശുക്രിസ്തു അവരുടെ കാലത്ത് തന്നെ വരും എന്ന് കരുതിയവരാണ്. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള മഹാമാരികൾ പലതവണ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സുരേഷ് സാർ അക്കാര്യം സൂചിപ്പിച്ചു. AD 541 എന്റെ ഓർമ്മ ജസ്റ്റീനിയൻ പ്ലേഗ് ഉണ്ടായി. 25 മില്യൺ ആൾക്കാരാണ് കൊല്ലപ്പെട്ടത്. 14th century 1347-51 വരെ 4 ആണ് ബ്ലാക്ക് ഡെത്ത് നടന്നത്. 200 മില്യൺ ആൾക്കാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 1918 സ്പാനിഷ് ഫ്ലൂ 200,000 അധികം ആൾക്കാരെ കൊന്നത്. എയ്ഡ്സിന്റെ കാര്യം സാർ സൂചിപ്പിച്ചു, 60 മില്യൺ മരണങ്ങൾ നടക്കുക. ഇങ്ങനെ പല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ബ്ലാക്ക് ഡെത്ത് 14th century ബ്ലാക്ക് ഡെത്ത് ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഒരു ന്യൂ വേൾഡ് ഓർഡർ, ഒരു പുതിയ നവീകരണ സംവിധാനം ഉണ്ടായി, ഒരു പുതിയ വേൾഡ് ഓർഡർ. അതിന്റെ ഫലമായിട്ടാണ് റിനൈസാൻസ്, നവോത്ഥാനം ഉണ്ടാകുന്നത്. ആ റിനൈസാൻസിന്റെ തൊട്ടു പിന്നാലെയാണ് റിഫർമേഷൻ, നവീകരണം ഉണ്ടാകുന്നത്. ഇന്ന് നമ്മള് ഒരു പുതിയ ലോകക്രമം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. ഒരു എക്കണോമിക് പാറ്റേൺ എല്ലാം സമൂലമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഈ പോസ്റ്റ് കോവിഡിയൻ പീരീഡ് എന്ന് പറയുന്നത് ഇതുവരെ നാം കണ്ടതുപോലെയുള്ള ഒരു പീരീഡ് അല്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു ഒരു വലിയ ആത്മീയ വിപ്ലവം ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് എന്റെ അനുമാനം. ഇവിടെ രണ്ടു കൂട്ടരൊക്കെ ഉള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെയൊക്കെ ദൈവം നൽകുന്നത് ഞാൻ കരുതുന്നു. ഒന്ന്, ഈ ലോക ജനതയ്ക്ക് അവര് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരം, അതിനുവേണ്ടിയുള്ള കളമൊരുങ്ങുന്നു എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അപ്പൊ തന്നെ വിശ്വാസികളായ നമ്മള് കൂടുതലായിട്ട് സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടണം. പോസ്റ്റ് കോവിഡിയൻ പീരീഡ് അതിന് നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും. ഈ മഹാമാരിയോ യുദ്ധമോ ഇതൊന്നും യേശുക്രിസ്തു സഭയെ ചേർക്കാൻ മധ്യാവസിൽ വരുന്ന വരവിന്റെ ലക്ഷണങ്ങളല്ല. വേദപുസ്തകത്തിൽ പറയുന്ന ഈ ലക്ഷണം 1000 വാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ആ വരവിന് വേണ്ടിയുള്ള സൂചനകളാണ്. യഥാർത്ഥ ലോകാന്ത്യം എന്ന് പറയുന്നത് മഹാപീഠത്തിന് ശേഷമാണ്. സോ ഇന്ന് കാണുന്ന ഒരു സംഭവങ്ങളും അതിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് കർത്താവ് വരുന്നു, അതിനാൽ നമ്മൾ അതിന്റെ ലക്ഷ്യങ്ങളാണ് ഈ കാണുന്നത് ഒന്നും നമ്മൾ ആരും പറയരുത്. ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്നത് കേട്ടിട്ട് കർത്താവ് വരുന്നതിന്റെ സൂചനയാണ് എന്ന് പറയരുത്. ഇസ്രായേലിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇസ്രായേല് ഈ സംഭവങ്ങളൊന്നും കണ്ടിട്ട് മശിഹ പരമായിട്ട് അതിനെ പരിഗണിക്കുന്നില്ല. മശിഹ വരും, ഏത് നിമിഷവും വരാം, അതൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നാം കാണുന്ന ഈ ലോക സംഭവങ്ങളൊന്നും മശിഹായുടെ വരവിന്റെ അടയാളങ്ങളായിട്ട് അവർ കാണാൻ തയ്യാറല്ല. ആ സൂചനകൾ നമ്മൾ പറഞ്ഞ സൂചനകളൊക്കെ അതൊക്കെ പുതിയ നിയമത്തിലാണല്ലോ ഉള്ളത്. പുതിയ നിയമത്തിൽ അവരെ സ്വീകരിക്കുന്ന ഒരു ഗ്രന്ഥവുമല്ല. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവരെ സംബന്ധിച്ച് ബാധകമല്ല. ഇതൊന്നും കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കാൻ നമ്മളെ നിർബന്ധിക്കുന്ന ഘടകങ്ങളല്ല. നാം ഏത് നിമിഷം ഒരുങ്ങിയിരിക്കുക. ഇതൊന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ കർത്താവ് വരും. ഇതൊക്കെ ഈറ്റുനോവിന്റെ ആരംഭം എന്നുള്ള നിലയിൽ മാത്രം പരിഗണിച്ചാൽ മതി. ഏത് നിമിഷവും കർത്താവ് വരും, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം. ദൈവം ഇതിനുശേഷം, ഈ കോവിഡിന് ശേഷം ഒരു കാലം നൽകിയാൽ കർത്താവിനെ കുറിച്ച് ലോകത്തെ വളരെ വിപുലമായ തോതിൽ അറിയിക്കുവാനുള്ള ഒരുക്കത്തോടെ നമുക്ക് ഇരിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കും. താങ്ക് യു സാർ. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയില് ക്ഷണിക്കപ്പെട്ട് കടന്നു വന്ന എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു. വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തു, എല്ലാവർക്കും ഒരുപോലെ സമയം കിട്ടിയില്ല. എങ്കിലും നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ പറഞ്ഞു. അതുകൊണ്ട് വ്യക്തിപരമായി എല്ലാവരോടും നന്ദി പറയുകയാണ്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാറുണ്ട്. ഒരു ജനത ചില പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാറുണ്ട്. ഈ തലമുറയിൽ ലോകം മുഴുവനും ഏറ്റവും അധികമായി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട COVID-19 എന്ന ഈ രോഗം. അത് കൂടിയും കുറഞ്ഞും ഒക്കെ ഓരോ രാജ്യങ്ങളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ഇതിന്റെ നടുവിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. ദൈവത്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. മനുഷ്യർക്ക് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാം, എന്നാലും ദൈവം എല്ലാവർക്കും ബുദ്ധി കൊടുക്കണം, കഴിവ് കൊടുക്കണം, പ്രാപ്തി കൊടുക്കണം. ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. പറഞ്ഞ പോലെ വേദപുസ്തകത്തെ ചോദ്യം ചെയ്യുകയും ദൈവവചനങ്ങളെ ചോദ്യം ചെയ്യുന്ന അനേകർ എല്ലാ കാലഘട്ടത്തിലും എഴുന്നേറ്റിട്ടുണ്ട്. എന്നാൽ നമ്മൾ കേട്ടതുപോലെ
ദൈവത്തിന്റെ വചനത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം എന്നാണെങ്കിലും വളരെ ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മളെല്ലാവരും എന്നാണെങ്കിലും മരിക്കും. വിട്ടുപിരിഞ്ഞ് നാം ക്രിസ്തുവിനോടുകൂടെ അത് അത്യുത്തമമല്ലോ എന്ന് പൗലോസ് പറയുന്നത് പോലെ ഏത് സാഹചര്യത്തിലാണേലും എങ്ങനെയാണെങ്കിലും വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടുകൂടെ ആ ഒരു വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുവാൻ നമ്മളെ ദൈവം ഇടയാക്കട്ടെ. കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്ന് സിനോജ് പാസ്റ്റർ നമ്മളോട് സംസാരിക്കും. ദൈവം എല്ലാവരും തിരശീല ഏകദേശം വീഴുവാനുള്ള സമയമായിരിക്കുന്നു. പാസ്റ്റർ ലീനു കെ ജോൺ എന്നോടൊപ്പം വളരെ നന്നായി ഈ കാര്യങ്ങളെ മോഡറേറ്റ് ചെയ്യുന്നതിൽ സഹായിച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഔപചാരികത എല്ലാത്തിനും ഉണ്ടല്ലോ. ഔപചാരികമായി നന്ദി പറയുവാനും ചില വാക്കുകൾ പറയുവാനുമായി പ്രിയ ലൈവ് ജോർജ് നമ്മോടൊപ്പം ഉണ്ട്. അതിനുശേഷം ഈ സെഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കേണ്ടതായി ഉണ്ട്. പ്രാർത്ഥിച്ചു തുടങ്ങിയത് പ്രാർത്ഥിച്ചാണ് അവസാനിപ്പിക്കേണ്ടത്. പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകളിലൂടെ ഇടയാക്കിയെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. വീണ്ടും എൻകൗണ്ടറുകൾ തുടരുന്നതായിരിക്കും ലോക്ക്ഡൌൺ തുടരുന്നെങ്കിൽ. ആകയാൽ പ്രിയ ലൈജു ജോർജ് ഇപ്പോൾ ചില കാര്യങ്ങൾ സംസാരിച്ച് നന്ദി അറിയിക്കും. അതിനുശേഷം പ്രിയ ബ്രദർ എൽ കെ റോയ് അവർകൾ ഈ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി കൂടിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സാറ് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. അദ്ദേഹം പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ രണ്ട് വാക്കുകൾ കൂടെ ഞാൻ പറയുന്നതായിരിക്കും. പ്രിയ ലൈജു ജോർജ് പ്ലീസ്. ഈ സയൻസ് എൻകൗണ്ടറിൽ ഏറ്റവും മികച്ച രീതിയിൽ ഉത്തരം പറഞ്ഞ എല്ലാ പാനലിസ്റ്റുകൾക്കും ഹൃദയംഗമായ നന്ദി. പെന്തക്കോസ്റ്റിന്റെ മുഖമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം, പാസ്റ്റർ ജെയ്സ് പാണ്ഡനാട്, അവരുടെ മറുപടികൾ വളരെ ഹൃദ്യമായിരുന്നു, വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് നാസ്തികവാദത്തിനെതിരെയുള്ള മൂർച്ചയുള്ള വാക്കുകൾ അത് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ നിഗമനം. പല വെല്ലുവിളികളും അവർ ഉയർത്തിയിട്ടുണ്ട്. അത് ഏറ്റെടുക്കാനുള്ള തന്റേടമെങ്കിലും കാണിച്ച് ഞങ്ങൾ പറയുന്നത് യുക്തിപരമാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത നാസ്തികർ കാണിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഈ എൻകൗണ്ടറിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അവർക്കുള്ള പ്രത്യേകമായ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ജോർജ് ഗോഷി സാർ ഇസ്രായേലിന്റെ ചരിത്രത്തെ വളരെ അടുത്ത് നിന്ന് അപഗ്രഹിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വമാണ്. ഒത്തിരി പ്രയോജനകരമായ ചിന്തകൾ അദ്ദേഹം പങ്കുവച്ചു. കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടാകാം. പല കാര്യങ്ങളിലും ചർച്ചകൾ ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് മാന്യ കേൾവിക്കാർ അത് അതിൻ്റെതായ നിലയിൽ പഠിച്ചും അപഗ്രഥിച്ചും അത് ഉൾക്കൊള്ളുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ജോർജ് കോശി സാറിന്റെ സാന്നിധ്യം വളരെ വിലമതിക്കാനാവുന്നത് തന്നെയാണ്. അദ്ദേഹത്തോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുകയാണ്. അതുപോലെ ഒരു കാര്യം എടുത്തു പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയ സുരേഷ് സാർ, അദ്ദേഹം കേൾവിക്കാരുടെ അറിവിലേക്ക് വേണ്ടി പറയുന്ന അദ്ദേഹം ഊർജ്ജതന്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ആളും കേരളത്തിൽ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളുമാണ്. അപ്പൊ അദ്ദേഹം ഇന്നും ഒരു ചെറുപ്പക്കാരനാണ്, അന്വേഷണ കുതികയാണ്, വളരെ ചെറുപ്പത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ്. അദ്ദേഹം ഇന്നും ദൈവവിശ്വാസിയായി അടിയുറച്ചു നിൽക്കണമെങ്കിൽ മാന്യ കേൾവിക്കാർ ചിന്തിക്കട്ടെ, യുക്തിവാദം എവിടെ നിൽക്കുന്നു, ദൈവശാസ്ത്രം എവിടെ നിൽക്കുന്നു എന്ന്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, ബുദ്ധിയുള്ളവർ അപഗ്രഥിക്കട്ടെ. അദ്ദേഹത്തിനുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. WME ചർച്ചിന്റെ മുൻകാല യുവജന പ്രവർത്തകൻ, ഇപ്പോൾ സൺഡേ സ്കൂളിന്റെ നേതൃത്വ നിലയിൽ നിൽക്കുന്നു. കർത്താവ് ഒത്തിരി അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ലിനു കെ ജോൺ അവറുകളും പാസ്റ്റർ ന്യൂമ മീഡിയയുടെ പ്രിയ രതീഷ് അവറുകളും സോഷ്യൽ മീഡിയ വളരെ പരിചിതമായ മുഖങ്ങളാണ്. അവരെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ഇങ്ങനെ ഒരു നിയോഗം കർത്താവ് കൊടുത്തതിനെ ഞാനും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൽ കെ റോയ് സാറിലൂടെയും പ്രിയ സിനോയ് സാറിലൂടെയും പ്രിയ സുരേഷ് പാസ്റ്ററിലൂടെയും ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ ഓർത്ത് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. തുടർന്നും ഇതേ പ്ലാറ്റ്ഫോമിൽ വളരെ ചൂടേറിയതും കാലിക പ്രസക്തമായുള്ള ചിന്തകളുമായി നമുക്ക് വീണ്ടും സന്ധിക്കാം. അതുവരെ കർത്താവ് നമ്മുടെ എല്ലാം കൃപയ്ക്കുള്ളിൽ മറക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ്. വീണ്ടും എൻകൗണ്ടറിന് ഇവിടെ തിരശീല വീഴുവാൻ ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം ഉള്ളപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുവാനായി പോകുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയുവാനുള്ളത്, ശാസ്ത്രം ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ, ദൈവത്തിന്റെ സൃഷ്ടികളെ പരീക്ഷണ നിരീക്ഷണ ശാലകളിലൂടെ കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട് യഹൂദനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ശാസ്ത്രവും ഇല്ല എന്ന്
എൻകൗണ്ടർ ഇവിടെ അത്യുച്ചം ഒരിക്കൽ കൂടെ അടിവരയിട്ട് പ്രസ്താവിക്കുന്നു. നാസ്തികവാദത്തിനെതിരായി വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് എൻകൗണ്ടറിന് ഇവിടെ തിരശീല വീഴുവാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അടുത്ത എൻകൗണ്ടറിനെ കുറിച്ചും ഒരു വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമിനെ കുറിച്ചും അനൗൺസ്മെന്റ് ചെയ്യുവാനുണ്ട്. കുടുംബത്തിലെ കൺവെൻഷൻ എന്ന് പറഞ്ഞ് മെയ് മാസം 3 മുതൽ 6 വരെ അനുഗ്രഹീതരായ ദൈവദാസന്മാർ വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെ 8:30 എന്നാണ് ഞങ്ങൾ സമയം വെച്ചിരിക്കുന്നത്. മാക്സിമം 9 മണി വരെ ഉള്ള സമയത്ത് സൂമിലൂടെയും ലൈവിലൂടെയും ഒരു കൺവെൻഷൻ ക്രമീകരിക്കാൻ പോവുകയാണ്. ഇതൊരു വെർച്വൽ വേൾഡിന്റെ കാലഘട്ടമാണ്. സാമൂഹിക അകലം വേണ്ടതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്താം. സിസ്റ്റർ പെർസിസ് ജോൺ, ബ്ലസൻ മേമന, ലോർഡ്സൺ ആന്റണി എന്നിവർ ആ അനുഗ്രഹീത കൺവെൻഷനിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയും സയൻസ് എൻകൗണ്ടർ പ്രാർത്ഥിച്ച് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട ജോർജ് കോശി മൈലപ്പുറ, പാസ്റ്റർ ജെയ്സ് പാണ്ടനാട്, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം, ഡോക്ടർ എം കെ സുരേഷ്, ചില സാഹചര്യങ്ങളാൽ വരുവാൻ സാധിക്കാതിരുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ സാജു ചാത്തന്നു എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അവരെ സഹായിക്കട്ടെ. ബ്രദർ എൽ കെ റോയ് അവർകൾ ഇപ്പോൾ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. അതിനുശേഷം പാസ്റ്റർ സാജു ചാത്തന്നൂർ പറഞ്ഞ ഒരു ചിന്ത നിങ്ങൾക്ക് വേണ്ടി എൻകൗണ്ടറിൽ പ്ലേ ചെയ്തുകൊണ്ട് എൻകൗണ്ടറിന് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഈ രാത്രിയിൽ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ബ്രദർ എൽ കെ റോയ് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. താങ്ക് യു. ഈ പ്രോഗ്രാമുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് വിവിധങ്ങളിലായിരിക്കാൻ അവിടെ നിന്ന് ഒരുക്കിത്തുന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് ലോകം മുഴുവനും കർത്താവെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ വൈറസ് ബാധയെ അവിടെ നിന്ന് തടുക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഈ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വെല്ലുവിളികളിൽ നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവെ അങ്ങയുടെ മഹത്വം പിന്നെയും വെളിപ്പെട്ടു വരുമെന്ന് അങ്ങയുടെ ദാസന്മാരിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചുണർത്തിയ നല്ല സന്ദേശങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവം. അവിടെ ഞങ്ങളുടെ കരങ്ങൾ തന്നിരിക്കുന്ന അവിടുത്തെ മാറ്റമില്ലാത്ത വചനമാണ്. ആ വചനത്തിൽ ഇല്ലാത്തത് ഒന്നും ഈ ലോകത്തിൽ സംഭവിക്കുന്നില്ല എന്ന് അങ്ങയുടെ ദാസന്മാരിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചുണർത്തിയല്ലേ കർത്താവെ. പിന്നെയും കർത്താവെ, ഈ തലമുറയിൽ ആ മഹത്വമുള്ള നാമത്തെയും ആ വചനത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞുപോയെന്നും കൊഴിഞ്ഞുപോയെന്നും അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്ന കർത്താവെ ബുദ്ധി കേന്ദ്രങ്ങളെ അവിടുന്ന് ഇടപെട്ട് കർത്താവെ അമർച്ച ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ പിന്നെയും ഉയർത്തുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തിരുകൃപയിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ഈ കർത്താവെ എൻകൗണ്ടറിൽ കടന്നു വന്ന കർത്താവെ പാനലിസ്റ്റുകളായിരുന്ന അങ്ങയുടെ ശ്രേഷ്ഠ ദാസന്മാരെ ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ സ്വർഗീയ കൃപകൾ നൽകി അവിടെ ആദരിക്കണമേ എന്നെ പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത ദൈവദാസന്മാർക്കായി സ്തോത്രം. എല്ലാ കൃപകളാലും ഇന്ന് രാത്രി ഞങ്ങൾ നിറയ്ക്കണമേ. ശ്രദ്ധിച്ച എല്ലാവരെയും അവിടെ നിന്ന് സഹായിക്കണമേ കർത്താവെ. ഒരു പുതിയ ചൈതന്യമാക്കി അവിടെ ഞങ്ങളെ തീർക്കണമേ. ഇനി കൃപ കൊണ്ട് മറച്ചു കൊള്ളണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, പാനലിസ്റ്റുകൾക്ക് ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുകയും ഇതിന് ചുക്കാൻ പിടിച്ച പാസ്റ്റർ ലിനു കെ ജോൺ, ന്യൂമ ഹെർമനോട്ടിക്സിന്റെ ഡെനിഷ് ബ്രദർ, അതുപോലെ ഇവാഞ്ചലിസം ബോർഡിന്റെ അനുഗ്രഹീതരായ പാസ്റ്റർ സുരേഷ് മാത്യു, എൽ കെ റോയ് സാർ, ഏവർക്കും നന്ദി അറിയിക്കുകയും എൻകൗണ്ടർ ഇവിടെ വിരാമം കുറിക്കുമ്പോൾ